السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا وحبيبنا وقائدنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه وأعوانه ومن والاه. فأعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إن ربك يعلم أنك تقوم أدنى من ثلثي الليل ونصفه وثلثه وطائفة من الذين معك، والله يقدر الليل والنهار، علم أن لن تحصوه فتاب عليكم فقرؤوا ما تيسر من القرآن، علم أن سيكون منكم مرضى وآخرون يضربون في الأرض يبتغون من فضل الله، وآخرون يقاتلون في سبيل الله، فاقرؤوا ما تيسر منه وأقيموا الصلاة وآتوا الزكاة وأقرضوا الله قرضا حسنا، وما تقدموا لأنفسكم من خير تجدوه عند الله هو خيرا وأعظم أجرا، واستغفروا الله إن الله غفور رحيم. صدق الله مولانا العلي العظيم، وصدق وبلغنا رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഇസ്മുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇസ്മാണ് അള്ളാഹുവിൻ്റെ ഇസ്മ്, അഷ്റഫുൽ അസ്മാ. അള്ളാഹുവിൻ്റെ കിതാബായ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അള്ളാഹുവിൻ്റെ ഇസ്മ് എത്ര തവണ ഉപയോഗിച്ചു, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അക്കങ്ങളുടെ അത്ഭുതങ്ങളിലേക്കുള്ള, ശരിക്കു പറഞ്ഞാൽ രണ്ടാമത്തെ യാത്രയാണ് ഇന്നത്തേത്. അല്ലാഹ് എന്ന ഇസ്മ്, അല്ലാഹ് എന്ന് ആവർത്തിച്ചത് 2550 തവണയാണ്. ലില്ലാഹി എന്ന് അല്ലാഹ് ഉപയോഗിച്ചത് 149 തവണയാണ്. അല്ലാഹുമ്മ എന്നാവർത്തിച്ചത് 5 തവണയാണ്. അങ്ങനെ മൊത്തത്തിൽ എത്ര തവണ അള്ളാഹുവിൻ്റെ ഇസ്മ ആവർത്തിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ 2704 തവണ ആവർത്തിച്ചിട്ടുണ്ട്. ഈ 2704 എന്ന് പറയുന്നത് 4 × 4 × 13 × 13 എന്നായി നമുക്കതിനെ മാറ്റി എഴുതാൻ കഴിയും. എന്തുകൊണ്ടിവിടെ 13 എന്ന് വരുന്നു, അതിലേക്കുള്ള ചില സൂചനകളാണ് ഇനിയുള്ള രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അല്ലാഹ് എന്ന ഇസ്മ്, അല്ലാഹ് എന്നത് മാത്രം 2550, ലില്ലാഹി 149, അല്ലാഹുമ്മ 5 തവണ, അങ്ങനെ മൊത്തത്തിൽ 2704. ഈ 2704 എന്നത് 13 × 13 × 4 × 4 എന്നതിനെ നമുക്ക് റീറൈറ്റ് ചെയ്യാൻ കഴിയും. 13മായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില രഹസ്യങ്ങളിലേക്ക് നമ്മളിനി കടക്കുകയാണ്. നോക്കണം, അല്ലാഹ് എന്ന ഇസ്മിലെ 4 അക്ഷരങ്ങൾ, അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. അല്ലാഹ് എന്ന് പറയുമ്പോൾ അല്ലാഹ് എന്ന് നമ്മൾ എങ്ങനെയാണോ പറയുക, ആ ലാ എന്ന് പറയുന്നിടത്താണ് നാവ് വെക്കേണ്ടത്. നാവ് പല്ലിൻ്റെ ഇടയിലൂടെ പുറത്തു വരരുത്, അല്ലാഹ് എന്നല്ല പറയുക. അങ്ങനെ പറയുമ്പോൾ അത് അക്ഷരം മാറിപ്പോവും. ലാം എന്ന അക്ഷരം, ലാ എന്ന് പറഞ്ഞു നോക്കി, ലാ പല്ല് പുറത്തേക്ക് വരുന്നുണ്ടോ നാവ്?
ഇല്ല. നാവ് പല്ലിൻ്റെ മേലെയല്ലേ വരുന്നത്? ഇല്ല. അവിടെ വെച്ചിട്ട് അല്ലാ എന്നുള്ള സൗണ്ട് വരണം. അല്ലാ പറഞ്ഞു നോക്കി, അതാണ് അല്ലാ എന്നാവുള്ളൂ, അല്ലെങ്കിൽ വേറെന്തോ വാക്കായിട്ടാ മാറുക. ലഫ്ളുൽ ജലാലത്തിനെ അല്ലാഹ് എന്നതിനെ തഫ്ഹീം ചെയ്യുമ്പോൾ അല്ലാഹ് എന്ന ശബ്ദം കിട്ടുന്നതാണ്. നേരം ചിലക്കാരത് ശ്രദ്ധിക്കാതെ എന്ത് ചെയ്യും, ലാ എന്ന് പറഞ്ഞു പോകും. അങ്ങനെയല്ല, അല്ലാ അത് ഇന്നമ തഅല്ലുമു ഇന്നമൽ ഇൽമു ബിത്തഅല്ലുമി വൽ ഹിൽമു ബിത്തഹല്ലും എന്ന് പറയും. ക്ഷമ അത് ക്ഷമിച്ച് പഠിക്കേണ്ടതാണ്, പഠനം അത് പരിശീലിച്ച് പഠിക്കേണ്ടതാണെന്നാണ്. അപ്പോൾ ഒറ്റയടിക്ക് ചിലപ്പോൾ പറയുമ്പോൾ പറയുമ്പോൾ തെറ്റിപ്പോകും, ചിലപ്പോൾ വീണ് തിരുത്തുക. അല്ലാ അല്ലാഹുമ്മ, അത് അല്ലാഹുമ്മ എന്ന് പറഞ്ഞാലും അല്ലാഹുമ്മ എന്ന് പറഞ്ഞാലും നാവ് ആ ഒരു ലാ എന്ന് പറയുന്നിടത്താണ് നാവ് നിൽക്കേണ്ടത്. മഖ്റജ് വലിയ പ്രാധാന്യമുള്ള വിഷയമാണ്. ഖുർആൻ ഓതുമ്പോഴും ഫാത്തിഹ ഓതുമ്പോഴൊക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പോൾ അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മിലെ അലിഫ് ലാമ് ലാമ് ഹ ഇത് ഹറൂഫുൽ മുഖത്തഴയിൽ വിശുദ്ധ ഖുർആനിൻ്റെ അത്ഭുതങ്ങളും രഹസ്യങ്ങളുടെ കലവറയുമായ അക്ഷരങ്ങളുടെ കൂട്ടങ്ങൾ അല്ലെങ്കിൽ അക്ഷരങ്ങൾ അല്ലാഹു ഉപയോഗിച്ചത്, അതിനാണ് അൽ ഹറൂഫുൽ മുഖത്ത എന്ന് പറയുക എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ അലിഫ് ഖുർആനിൻ്റെ ആദ്യങ്ങളിൽ വന്ന ആ സൂറകളുടെ ആദ്യങ്ങളിൽ വന്ന ഹറൂഫുൽ മുഖത്തായിൽ അലിഫ് വന്നത് 13 തവണയാണ്. ലാമ് വന്നതും 13 തവണയാണ്. അപ്പോൾ 2 13 ആയി, 2 തവണ ലാമുണ്ടല്ലോ. ഹ വന്നത് തർത്തീബുഹു ളിംനൽ ഹുറൂഫിൽ മുഖത്ത റഖം 13 എന്ന് പറയും. അതായത് ഹ മുഖത്തായ വേറിട്ട് നിൽക്കുന്ന അക്ഷരങ്ങൾക്കിടയിൽ ഹായിൻ്റെ സ്ഥാനം അതിൻ്റെ ആവർത്തനം വന്നത് 13 തവണയാണ്. ഹ അറബി അക്ഷരമാലയിൽ 26-ാമത്തെ അക്ഷരവുമാണ്. 26 എന്ന് പറഞ്ഞാൽ 13-നെ ഡബിളാക്കിയതാണ്. 13+13 ഇനി അല്ലാഹ് എന്ന ഇസ്മിലെ അക്ഷരങ്ങൾ ഹുറൂഫുൽ മുഖത്തഴയിൽ ആവർത്തിച്ചത്, ഈ വേറിട്ട് നിൽക്കുന്ന അക്ഷരങ്ങളിൽ ആവർത്തിച്ചു വന്നത് ഒരുമിച്ച് നോക്കിയാൽ 41 എന്ന് കാണാൻ കഴിയും. 41 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറാണ്, അവിഭാജ്യ നമ്പറാണ്. അത് പ്രൈം നമ്പറിൻ്റെ ശ്രേണിയിൽ 13-ാമത്തെ നമ്പറാണ് 41. എങ്ങനെ നോക്കിയാലും ഒരു 13-മായുള്ള ബന്ധം നമുക്കിതിൽ കാണാൻ കഴിയുകയാണ്. ഖുർആനിൽ അല്ലാഹ് എന്ന ഇസ്മ ഉപയോഗിച്ചത് മൊത്തത്തിൽ ഒരു 13-മായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. 2704 എന്നതിനെ 13 × 13 × 4 × 4 എന്നായിട്ട് അതിനെ റീറൈറ്റ് ചെയ്ത് മഹാന്മാർ ചില അത്ഭുതങ്ങൾ അതിൽ നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഒന്നുകൂടെ വിശുദ്ധമായ ഖുർആനിൽ അഹദ എന്ന് അവസാനിക്കുന്ന ആയത്തുകളുടെ എണ്ണം 13. അഹദ ഏകനാണ്, അല്ലാഹു ഒരുവനാണ്. അല്ലാഹു ഒരുവനാണ് എന്ന് സൂചിപ്പിക്കുന്ന വാക്കാണ് അഹദ്. ഖുർആനിൽ അഹദ് എന്ന വാക്കിൽ അവസാനിക്കുന്ന ആയത്തുകൾ മൊത്തമെടുത്താൽ 13. പിന്നെ വിശുദ്ധമായ ഖുർആനിലെ സൂറകളിൽ ഒരു തവണ മാത്രം അള്ളാഹുവിൻ്റെ ഇസ്മ പറയപ്പെട്ട സൂറകളും 13. ഒറ്റ തവണ മാത്രം ഒരു അള്ളാഹെന്ന് മാത്രമേ ആ സൂറയിലുള്ളൂ. അങ്ങനത്തെ സൂറകളുടെ എണ്ണവും 13. അപ്പോൾ അലിഫ് അല്ലാഹ് എന്നതിലെ അലിഫ് ഹുറൂഫുൽ മുഖത്തഴയിൽ അലിഫ് ലാമിം പോലെ തുടക്കത്തിൽ വന്ന ആ വേറിട്ട് നിൽക്കുന്ന ഡിസ്ജോയിൻ്റ് ലെറ്ററുകൾ എന്ന് നമ്മളതിനെ വിളിക്കും ഇംഗ്ലീഷിൽ, ആ അക്ഷരക്കൂട്ടങ്ങളിൽ 13 തവണ അലിഫ് ആവർത്തിച്ചു വന്നു. 13 എന്നതൊരു പ്രൈം നമ്പറാണ്. 13 6-ാമത്തെ പ്രൈം നമ്പറാണ്. ലാം ഹുറൂഫുൽ മുഖത്തഴയിൽ 13 തവണ ആവർത്തിച്ചു വന്നു. 13 പ്രൈം നമ്പറാണ്. അതിൻ്റെ പൊസിഷൻ 6-ാമത്തേതാണ്. ഹ 2 തവണയാണ് ആവർത്തിച്ചു വന്നത്. ഹ പ്രൈം നമ്പറിലെ 1-ാമത്തെ നമ്പറാണ്. ഹ സോറി 1-ാമത്തെ പ്രൈം നമ്പറാണ് 2. 2-ൻ്റെ സ്ഥാനം 1 എന്നാണ്. 1-ാമത്തെ പ്രൈം നമ്പറാണ് 2. 2-ാമത്തെ പ്രൈം നമ്പർ 3. അങ്ങനെ പോകുന്നു. അങ്ങനെ നോക്കിയാൽ ഈ പ്രൈം നമ്പറുകളുടെ
ആകത്തുക 6+6+1 എന്ന് നോക്കിയാൽ അതും 13. അള്ളാഹു എന്ന ഇസ്മ എങ്ങനെ പരാമർശിക്കപ്പെട്ടു, ആ അക്ഷരങ്ങളെ എവിടെയൊക്കെ അള്ളാഹു ഉൾക്കൊള്ളിച്ചു എന്നതിലേക്കുള്ള സൂചനകൾ 13 അള്ളാഹു ബന്ധപ്പെടുത്തിയ ചില അത്ഭുതങ്ങളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. ഒരു തവണ മാത്രം അള്ളാഹുവിൻ്റെ ഇസ്മ പറയപ്പെട്ട സൂറകൾ 13 13 എന്നത് പ്രൈം നമ്പറാണ്. അതിനെ 1 അത് ആ 13 എന്ന അക്കം കൊണ്ടോ അല്ലാതെ ഹരിക്കുക സാധ്യമല്ല. അപ്പോൾ 114 സൂറകളിൽ ഈ 13 ബാക്കി നിർത്തിയാൽ ബാക്കിയുള്ളത് 101 സൂറയാണ്. 101 സൂറകൾ, 101 എന്നതൊരു പ്രൈം നമ്പറാണ്. അത് പ്രൈം നമ്പറിൻ്റെ ശ്രേണിയിൽ 26 പ്രൈം നമ്പറാണ് 101. 26 26 എന്ന് പറയുന്നത് 13+13. ഇനി വിശുദ്ധമായ ഖുർആനിൽ 13 ആയത്തുകളാണ് അഹദ എന്ന വാക്കുകൊണ്ട് അവസാനിച്ചത് എന്ന് പറഞ്ഞു. 13 സൂറകളിൽ ഒരു തവണ മാത്രമാണ് അള്ളാഹ് എന്ന പേര് ഉപയോഗിച്ചിട്ടുള്ളൂ. ആ സൂറകളും അള്ളാഹുവിൻ്റെ ഇസ്മ ഉപയോഗിച്ചതുമാണ് നിങ്ങളിവിടെ കാണുന്നത്. അതായത് സൂറത്തു സജദ 32 സൂറയാണ്. സൂറത്തു സജദയിൽ 30 ആയത്തുകൾ, അതിലെ വാക്കുകൾ 372 വാക്കുകൾ. അതിൽ അള്ളാഹുവിൻ്റെ ഇസ്മ വന്നത് ഒരു തവണ. വന്ന ആയത്ത് 4 ആയത്ത്. ആ ആയത്തിൽ 24 കലിമത്തുകൾ. 2, സൂറത്തു ഖാഫ് 50 സൂറയാണത്. 45 ആയത്തുകൾ മൊത്തത്തിലുണ്ട്. 373 വാക്കുകളുണ്ട് ആ സൂറയിൽ. ഒരു തവണയാണ് അള്ളാഹ് എന്ന പേര് ഉപയോഗിച്ചത്. ആ ഉപയോഗിച്ച ആയത്ത് 26 ആയത്താണ്. അത് അതിൽ 10 വാക്കുകളുണ്ട്. ഇതിന് മേൽഭാഗം പറയാതെ സൂറയുടെ പേരാണ് പറയുന്നത്. തർത്തീബുഹ എന്ന് പറഞ്ഞാൽ സൂറയുടെ ഓർഡർ, എത്രാമത്തെ സൂറയാണ് എന്ന് വരും. എത്ര ആയത്തുകളുണ്ട്, അതാണ് ആയാത്തുഹ. കലിമാത്തുഹ, ആ സൂറയിൽ എത്ര വാക്കുകളുണ്ട്. ഇസ്മു അള്ളാഹിൻ്റെ പേര് എത്ര തവണ, എല്ലാറ്റിലും ഈ 13 സൂറകളിലും ഒരു തവണ മാത്രമാണ്. അപ്പോൾ അള്ളാഹി എന്ന ഇസ്മിന് 13 ബന്ധം നമുക്ക് ഖുർആനിലുടനീളം കണ്ടെത്താൻ കഴിയും. സൂറത്തുൽ ഹാഖ ഒരു തവണയാണ്. സൂറത്തുൽ മഅരിജ്, സൂറത്തുൽ നാസിആത്ത്, സൂറത്തുൽ തക്വീർ, സൂറത്തുൽ ഇൻഫിത്താർ, സൂറത്തുൽ ഇൻഷിഖാഖ്, സൂറത്തുൽ അഅല, സൂറത്തുൽ ഗാഷിയ, സൂറത്തുൽ തീൻ 11, 2 കൂടെ, സൂറത്തുൽ അലഖ് ആൻഡ് സൂറത്തുൽ ഹുമസ. 13 സൂറകൾ. ഈ 13 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറാണ്. സുബ്ഹാനല്ലാഹ്. ഒന്നുകൂടെ നമുക്ക് വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു എന്ന ഇസ്മിന് ഏറ്റവും കൂടുതൽ പറയപ്പെട്ട സൂറ, അല്ലെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയ അത് മാത്രം ചർച്ച ചെയ്ത സൂറയാണ് സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്. അല്ലാഹു സ്വമദ്. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അള്ളാഹ് എത്ര പ്രാവശ്യം ആവർത്തിച്ചു ഇവിടെ? 2 തവണ. ഖുൽ ഹുവല്ലാഹു അഹദ്. അല്ലാഹു സ്വമദ്. മുസ്ഹഫിൽ അവസാനത്തെ അല്ലാഹ് എന്ന് വന്നത് അല്ലാഹു സ്വമദാണ്. അതിനുശേഷം പിന്നെ അള്ളാഹ് എന്ന് വരൂല. സൂറത്തുൽ ഖുൽ അഊദു ബിർബ്ബിൽ ഫലക് നോക്കി, ഖുൽ അഊദു ബിന്നാസ് ഓതി നോക്കി, അതിലൊന്നും അള്ളാഹ് എന്ന ഇസ്മ വരുന്നില്ല. അവസാനമായി ഖുർആനിൽ ഉപയോഗിച്ച അല്ലാഹ് എന്ന ലഫ്ളുൽ ജലാല, അല്ലാഹു സ്വമദ് എന്ന 2 വാക്കുകളുള്ള ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തിലാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് 3 സൂറയാണ്. 112 സൂറയാണ്. 112 സൂറയിലെ 2 ആയത്തിലാണ് അല്ലാഹു എന്ന അവസാനം പറയപ്പെട്ടത്. 112, 2 114 ഖുർആനിൽ 114 സൂറകളാണ്. അള്ളാഹു സ്വമദ് കഴിഞ്ഞാൽ പിന്നെ എത്ര ആയത്തുകളുണ്ട് എന്ന് നോക്കിയാൽ ഖുർആനിൽ പിന്നെ 13 ആയത്തുകളാണുള്ളത്. കാരണം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിന്നാസും 2 കൂടെ കണക്കാക്കിയാൽ 11 ആയത്തുകളാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു ചരിത്രത്തിൽ ലബീദ് ഇബ്നു ആസ്വമുമായി ബന്ധപ്പെട്ട സിഹ്റുബാധയുമായി ബന്ധപ്പെട്ട വിഷയം മുഫസ്സിരീങ്ങൾ ചർച്ച ചെയ്ത വിഷയമാണ്.
അതിൽ 11 കെട്ടുകളിട്ടിരുന്നു ലബീദ് ഇബ്നു ആസം നബിതങ്ങൾക്കെതിരെ സെഹ്ര ചെയ്യാൻ വേണ്ടി. അത് ഓരോന്നും ഓരോ ആയത്തുകൾ ഓതിയപ്പോൾ അഴിയുകയാണ് ഉണ്ടായത്. 11 ആയത്തുകൾ ഓതിയപ്പോൾ 11 കെട്ടുകളും അഴിഞ്ഞു എന്ന തഫ്സീറിൽ അല്ലാമ ഇബ്നു കസീർ തങ്ങളും ഇമാം ഖുത്തുബി തങ്ങളും പ്രഗത്ഭരായ മുഴുവൻ മുഫസ്സിറുകളും പറഞ്ഞ വിഷയമാണ്. അപ്പോൾ 11 എന്നൊരു അത് പെട്ടെന്ന് ഓർക്കാൻ പറ്റും. ഖുല്ലാ റബ്ബി ഫലഖും ഖുല്ലാ റബ്ബി നാസും 11 കെട്ടുകളിട്ടിട്ടാണ് നബിതങ്ങൾക്ക് ഉപദ്രവം ചെയ്തിരുന്നത്. ആ 11 ഇതിൽ ബാക്കിയുള്ള 2 കൂടെ ചേർത്താൽ 11, 12, 13. അപ്പോൾ അള്ളാഹു എന്ന ഇസ്മിനെ അള്ളാഹു ഈ സൂറകളിലൊക്കെ എവിടെയൊക്കെ കൊണ്ടുപോയി വെച്ചു, അതിനൊക്കെ ഒരു കണക്കുമായൊരു ബന്ധം അള്ളാഹു അതിൻ്റെ ഉള്ളിലൂടെ വെച്ച്. ഇത് നമുക്ക് മനസ്സിലായതാണ് കേട്ടോ. മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത മഹാത്ഭുതങ്ങൾ ഇനിയും അള്ളാഹുവിൻ്റെ കലാമിലുണ്ട്. അങ്ങനെയാണ് നബി തങ്ങൾ ഇതിനെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഒരു മനുഷ്യനും ഒരുങ്ങിയാൽ ഖുർആനെ മത്സരിക്കാൻ കഴിയില്ല. അത് എന്ത് കൊണ്ടുവന്നിട്ടും കാര്യമില്ല. വിശുദ്ധ ഖുർആൻ വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾക്കിതൊക്കെ കൊണ്ടുവരാൻ കഴിയുമോ? ലഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു, മനുഷ്യരും ജിന്നുകളും ഒരുമിച്ചിട്ട് പരിശ്രമിക്കുകയാണ് ഞങ്ങൾ കൊണ്ടുവരാം. ലയ്യഅതൂ ബിമിസ്ലി, അവർക്കത് കൊണ്ടുവരാൻ കഴിയില്ല. ലോകാന ബഅദുഹും ലിബഅദിൻ ദഹീറ, അവർ പരസ്പരം സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നാൽ ലോകത്തെ എല്ലാ പിശാചുക്കളും എല്ലാ ജിന്നുകളും ഒരുമിച്ച് നിന്നു എന്ന് വിചാരിക്കുക, ഖുർആനെ പോലത്തത് കൊണ്ടുവരാൻ കഴിയില്ല. ഈ ആയത്ത് കഴിഞ്ഞാൽ, അള്ളാഹു സമദ് കഴിഞ്ഞാൽ പിന്നെ 13 ആയത്തുകളാണ് ഇനി ഖുർആനിൽ ബാക്കിയുള്ളത്. ഈ 13 എന്താ വിഷയം എന്നറിയോ? അള്ളാഹുവിൻ്റെ ഇസ്മ ഒരു തവണ പറയപ്പെട്ട സൂറകളുടെ എണ്ണം 13. 13 സൂറകളിൽ അള്ളാഹു എന്ന ഇസ്മ ഒരു തവണയാണ്. അള്ളാഹു ഏകനാണെന്ന ഏകത്വം സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു പരാമർശിച്ചതായിരിക്കണം. അള്ളാഹു ആലം, 13 സൂറകളിലാണ് അള്ളാഹുവിൻ്റെ ഇസ്മ ഒരു തവണ പറയപ്പെട്ടത്. അള്ളാഹു സ്വമദാണ്, അള്ളാഹു ഏകനാണ്, അള്ളാഹു ഏകനാണ്, അള്ളാഹു അഹദാണ് എന്ന് ഖുർആനിൽ ഈ സൂറയിലല്ലാതെ വേറെ ഒരിടത്തും പരാമർശിച്ചിട്ടില്ല. അല്ലെങ്കിൽ അള്ളാഹു ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു അഹദാണ് എന്ന ആ ഒരു പ്രയോഗം, ഖുൽ ഹുവല്ലാഹു അഹദ്, അത് ഈ സൂറയിൽ സൂറത്തുൽ ഇഖ്ലാസിൽ മാത്രമാണ് വന്നിട്ടുള്ളത്. മനുഷ്യൻ്റെ ചെവിയിൽ അള്ളാഹുവിൻ്റെ ഇസ്മുമായി സാദൃശ്യമുണ്ടോ? അലിമികൾ പറയുന്നുണ്ട്, ഞാൻ പരിശോധിച്ചു നോക്കിയതാണ്. ഇത് വിശ്വസിക്കൽ നിർബന്ധമുള്ള വിഷയമൊന്നുമല്ല. പക്ഷേ ഒരു മെയ്ഡ് ഒരു സാധനം ഒരു കമ്പനിയിൽ നിന്ന് മേക്ക് ചെയ്ത് വന്നാൽ അവരുടെ ഒരു സ്റ്റാമ്പ് അതിമുണ്ടാവും. അതുകൊണ്ട് അള്ളാഹിനെ നിഷേധിച്ചാലില്ലെങ്കിലും മനുഷ്യൻ്റെ 2 ചെവിയിലും അള്ളാഹ് എന്ന് റബ്ബ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ മേലെ പറഞ്ഞത്, ഈ മേലെയുള്ള ഇത് എനിക്ക് എൻ്റെ സുഹൃത്ത് അയച്ചെന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുട്ടിയുടെ ഇത് ഇതേ അല്ലെങ്കിലാണ്, മലയാളിയാണ് കുട്ടി, പക്ഷേ ശരിക്കും അള്ളാഹിനെ എഴുതി വെച്ചു. അപ്പം നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ചെവികളിൽ അതുണ്ട്. നമ്മുടെ ഈ ഇയർ ലോബിലേക്ക് വരുന്ന ഈ ഭാഗം ഒരു ഹാ ആയിട്ടും ഈ മെയിൻ ഭാഗം ഒരു അലിഫും ഒരു ലാ 2 ലാമും കിട്ടിയിട്ടൊരു ഹാ, അത് ശരിക്കും നോക്കിയാൽ മനസ്സിലാവും. അള്ളാഹു ആലം, നമുക്ക് തോന്നുകയാണോ അല്ലാതെ ഒറിജിനലാണോ? എനിക്ക് തോന്നുന്നുണ്ട് അത് അള്ളാഹുവിൻ്റെ ഇസ്മിനെ എഴുതി വെച്ചിരിക്കുന്ന പോലെ. സുബ്ഹാനല്ലാഹ്, മനുഷ്യൻ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ വലിയൊരു സൃഷ്ടിയാണ്. എങ്ങനെ നോക്കിയാലും അതിലൂടെ അറബി പരിചയമുള്ളവർക്കത് മനസ്സിലാവുന്നുണ്ട് അല്ലേ? സുബ്ഹാനല്ലാഹ്. അങ്ങനെ അള്ളാഹു ജല്ല ജലാലു അള്ളാഹുവിൻ്റെ ഇസ്മ വിശുദ്ധമായ കലാമിൽ, വഫി അംഫുസിക്കും, നിങ്ങളുടെ ശരീരത്തിലും പ്രകൃതിയിലും അള്ളാഹു അള്ളാഹുവിൻ്റെ മാനിഫെസ്റ്റേഷൻ ഓഫ് ഹിസ് മജസ്റ്റി അള്ളാഹു കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു എന്ന ഇസ്മ ഖുർആനിൽ ആവർത്തിച്ചത് 2550 തവണയാണ്. നമ്മൾ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആയത്തുൽ കുർസിയുമായി ഇതിനെ ബന്ധപ്പെടുത്തുകയാണ്. 2550 തവണ അല്ലാഹ് എന്ന് വന്നു, പിന്നെ ലില്ലാഹ് എന്ന് വന്നത് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹുവിൻ്റെ ഇസ്മിൽ ലില്ലാഹി എന്ന് വന്നത് 149. അതിലേക്ക് 5 തവണ അള്ളാഹുമ്മ, എല്ലാം കൂടെ കൂട്ടുമ്പോൾ 2704. പക്ഷേ അള്ളാഹ് ലില്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഉടമപ്പെട്ടതാണ്. അള്ളാഹുമ്മ, അള്ളാഹുവേ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ലഫ്ദിനെ നേരെ പ്രതിനിധീകരിക്കുന്ന വാക്ക് അള്ളാഹുന്ന് തന്നെയാണ്. ലില്ലാഹി അല്ല, അള്ളാഹുമ്മയുമല്ല. അള്ളാഹ് എന്ന് ഖുർആനിൽ വന്നത് 2550 തവണയാണ്. നോക്കണം, ഒരു കിതാബിൻ്റെ ഓദർ, ആ ഓദറിൻ്റെ പേരാണ് 2704 തവണ ആ കിതാബിൽ ആവർത്തിച്ചത്. പക്ഷെ അതുകൊണ്ട് വായനക്കാർക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? എന്തെങ്കിലും ഒരു മടുപ്പ് തോന്നുന്നുണ്ടോ? അത്ഭുതവും ആവേശവും ആനന്ദവും അല്ലാതെ
അള്ളാഹ് എന്ന ഇസ്മ വന്നത് 2555. ഇത് ഓർക്കാൻ എളുപ്പമാണ്. ആ അവസാനത്തെ പൂജ്യം ഒഴിവാക്കിയാൽ സൂറത്തുൽ ബഖറയിലെ 255 ആയത്തിലാണ് ആയത്തുൽ കുർസി എന്ന് പറയുന്ന ആയത്ത് കിടക്കുന്നത്. 255 ആയത്താണ്. ഇപ്പുറത്തൊരു പൂജ്യം ചെയ്ത് കൊടുത്താൽ എത്ര തവണ അള്ളാഹ് ആണ് അള്ളാഹ് എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ആയത്താണത്. അള്ളാഹുവിനെ വിശദീകരിച്ച ആയത്താണ് ആയത്തുൽ കുർസി. ഓതി നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതു വലാ നൗം ലഹു മാ ഫിസ്സമാവാത്തി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. الله إن برني آرم بيشو الله حيان قيوم آنن. ആദ്യത്തെ ആയത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ ഇസ്മിലെ രണ്ട് ഇസ്മുകൾ അള്ളാഹു പരിചയപ്പെടുത്തി. അവസാനത്തേക്ക് വന്നപ്പോൾ വഹുവൽ അലിയുൽ അദീം, അള്ളാഹു അലിയാണ് അദീമാണ്. അങ്ങനെ രണ്ട് ഇസ്മ അവസാനത്തിലും രണ്ട് ഇസ്മ ആദ്യത്തിലും. ഇതിനൊക്കെ ആരംഭിച്ചതോ അള്ളാഹ് എന്ന ഇസ്മുകൊണ്ട്. 2550 എന്നതിന് ഒന്ന് റീറൈറ്റ് ചെയ്താൽ 50 × 50 + 50 അതാണ് 2550. ആയത്തുൽ കുർസിയിൽ എത്ര വാക്കുകളുണ്ട് എന്ന് നോക്കിയാൽ 50 വാക്കുകളാണ്. അല്ലാ ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യു അൽ ഖയ്യൂം ലാ തഖുദുഹു സിനതുൻ. 10 ബാക്കി കൂട്ടി നോക്കി 50 എണ്ണ. 50 കൃത്യമാണ്. 2550 തവണയാണ് അള്ളാഹുവിൻ്റെ ഇസ്മ അള്ളാഹ് എന്ന് ആവർത്തിച്ചത്. അത് 255 സൂറത്തുൽ ബഖറയിലെ ആയത്തിൽ. ആയത്തിൻ്റെ നമ്പർ നോക്കൂ, അള്ളാഹുവിൻ്റെ ഇസ്മ ആവർത്തിച്ച എണ്ണവും നോക്കൂ. യാദൃച്ഛികമാണ് എന്ന് തോന്നാം, ആണോ? അല്ലെന്നാണ്. സുബ്ഹാനല്ലാഹ്. ഒന്നുകൂടെ വിശുദ്ധമായ ഖുർആനിൽ ആദ്യത്തെ അള്ളാഹു വന്നത് ബിസ്മില്ലാഹിയിലാണ്. അവസാനത്തെ അള്ളാഹ് വന്നത് അള്ളാഹു സമദിലുമാണ്, അല്ലേ? بسم الله الرحمن الرحيم അതാണ് ആദ്യത്തെ അള്ളാഹ്. ബിസ്മി അല്ലാഹി അത് ബിസ്മില്ലാഹി. അവസാനത്തെ അള്ളാഹ് അല്ലാഹു സമദ്, സൂറത്തുൽ ഇഖ്ലാസിലെ 2 ആയത്ത്. ഈ രണ്ട് ആയത്തിലും എത്ര അക്ഷരങ്ങളുണ്ടെന്ന് കൂട്ടി നോക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 19 അക്ഷരങ്ങളാണെന്നാണ് ഖുർആൻ. അലൈഹാ തിസ്അത് അശർ എന്ന് പറഞ്ഞ അതിന്മേൽ, നരകത്തിന്മേൽ 19 മലക്കുകളെ നാം നിയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ല പറഞ്ഞു. ഈ 19 എന്ന അക്കം ഒരു അത്ഭുതമുള്ള അക്കമാണ് എന്ന് അള്ളാഹു അവിടെ തന്നെ പറയുകയും ചെയ്തു. സൂറത്തുൽ മുദ്ദസ്സിറിലല്ലേ, ഒമാ ജഅൽന ഇദ്ദതഹും, ആ മലായിക്കത്തിൻ്റെ എണ്ണം 19 എന്നാക്കി ഞാൻ നിശ്ചയിച്ചത് സത്യവിശ്വാസികൾക്ക് ഈമാൻ കൂടാൻ കാരണമാകും. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തേത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആദ്യത്തെ ആയത്ത് 19 അക്ഷരങ്ങളാണ് എന്നതാണ്. അല്ലാഹു സമദ് എത്ര അക്ഷരങ്ങളുണ്ട്? അല്ലാ നോക്കൂ, അലിഫ് ലാം ലാം ഹ അല്ലാഹുൽ 4, അൽ സമദ് അ അൽ സമദ് 19, 9, 28 28 എന്ന് പറയുന്നത് അറബ് അക്ഷരമാലയിലെ അക്ഷരങ്ങളുടെ ആകെയുള്ള എണ്ണമാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, എൻ്റെ ഖുർആൻ ബിലിസാനിൻ അറബിയിൻ മുബീൻ, ഖുർആൻ അറബ് ഭാഷയിലാണ്. അത് ഖുർആൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ഭാഷയിലെ അക്കങ്ങളുമായും ഭാഷയിലെ അതിൻ്റെ എണ്ണങ്ങളുമായും അതിന് അഭേദ്യമായ ബന്ധമുണ്ടാവുക സ്വാഭാവികമാണ്. ഖുർആനിൽ എത്ര വാക്കുകളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. എത്ര കെലിമത്തുണ്ട്? ഹർഫ് എന്ന് പറഞ്ഞാൽ അക്ഷരം, കെലിമത്ത് ഓരോ വാക്കുകളാണ്. എത്ര വാക്കുകളുണ്ട് ഖുർആനിൽ? 77,800 വാക്കുകൾ. വാ എന്നതൊരു വാക്കായി കൂട്ടൂലേ, വാ എന്നത് അതിനെ ചേർത്തിട്ടാണ് വായിക്കുക. വാ എന്നത് അതിന് ശേഷമുള്ള വാക്കിനോട് ചേർത്ത് ഒരു വാക്കായിട്ടാണ് കൂട്ടേണ്ടത്. വാ ഒരു അക്ഷരമാണ്, ഒരു വാക്കല്ല.
അങ്ങനെ നോക്കിയാൽ 77,800 അള്ളാഹുവിൻ്റെ ഇസ്മ് ഖുർആനിൽ ആവർത്തിക്കപ്പെട്ടത് 2,704 അള്ളാഹും ലില്ലാഹിയും അള്ളാഹുമ്മയും കൂട്ടിയാൽ 2,704 നോക്കണം. 77,800 വാക്കുകളിൽ 2,704 വാക്കുകളും അള്ളാഹ് എന്നതാണ്. എന്തതിനർത്ഥം? ഓരോ 29 വാക്ക് കഴിഞ്ഞാലും ഒരു അള്ളാഹുവിനെ വെച്ചുകൊടുക്കാൻ പറ്റും. അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ കലാമിലെ വാക്കുകൾ. നോക്കണം, 77,800 ഹരിക്കണം 2,704 നോക്കി എത്ര കിട്ടുന്നതെന്ന്, 28.777 ആയിരിക്കും, 776 ഒന്ന് നോക്കി. 77,800 ഡിവൈഡഡ് ബൈ 2,704 അല്ലേ, 28.77 അതായത് 29 29. അതായത് ഓരോ 29 വാക്കുകൾ കഴിഞ്ഞാലും ഒരല്ലാഹുവിനെ വെച്ചുകൊടുക്കാൻ പറ്റും. ആ രീതിയിലാണ് ഖുർആനിൻ്റെ ഉള്ളിൽ അള്ളാഹ് എന്ന ഇസ്മ അള്ളാഹു ആവർത്തിച്ചത്. മൊത്തം 77,800 വാക്കുകൾ അള്ളാഹു എന്ന് പറഞ്ഞത് 2,704 2,704 77,800 നിന്ന് ഹരിച്ചെടുത്താൽ കിട്ടുന്നത് 29 വാക്കുകൾക്ക് ശേഷം ഓരോ 29 വാക്കിനും ഒരു അള്ളാഹ് എന്ന വീതം ഓഹരി വെച്ചെടുക്കാൻ പറ്റും. അള്ളാഹുവിൻ്റെ ഇസ്മ് തീരെ ഉപയോഗിക്കാത്ത ഖുർആനിലെ സൂറകളുടെ എണ്ണം 29. അള്ളാഹ് എന്ന ഇസ്മ് തീരെ പറയപ്പെടാത്ത സൂറകൾ 29 സൂറകളാണ്. ആ 29 സൂചനയാണ്. അത്തരം സൂറകളിൽ പറയപ്പെട്ടില്ലെങ്കിലും ഓരോ 29 ഓഹരി വെച്ചെടുക്കാൻ ഓരോന്ന് വീതം ഞാൻ വെച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. ഇത് ഖുർആനിൽ ഒരു വാക്ക് നഷ്ടപ്പെട്ടാൽ അത്ഭുതം കിട്ടൂല. ഒരു വാക്ക്, ഒരു ഹറഫ് ഖുർആൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ കണക്കുകളൊന്നും യോജിക്കൂല. അതുകൊണ്ടാണ് ഖുർആനിൽ ഒരു വാക്കും ഏറെയോ കുറവോ മുത്തനബിക്ക് അള്ളാഹു അവതരിപ്പിച്ചതുപോലെ ഇന്നും നമ്മുടെ കയ്യിൽ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഖുർആനിനെ നാമാണ് ഇറക്കിയത്, നാം അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു പറയുന്ന വചനം ഈ തരത്തിലും നമുക്ക് ബോധിക്കാൻ കഴിയും. ഇതാണ്, ഇത് മാത്രമേ ആ വഴിയുള്ളൂ എന്ന് ഞാൻ പറയല്ല, ഇത് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്നൊരു ഭാഷയാണ്, കണക്കിൻ്റെ ഭാഷ. നോക്കണം, സൂറത്തുൽ ബഖറ ഖുർആനിലെ രണ്ടാമത്തെ സൂറയാണ്. അള്ളാഹുവിൻ്റെ ഇസ്മ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ട സൂറ സൂറത്തുൽ ബഖറയാണ്. എത്ര തവണ ആവർത്തിച്ചു എന്നറിയോ? 282 തവണ അള്ളാഹ് എന്ന് ആവർത്തിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഇസ്മ 282 തവണ, 282 times. ഇത് അത്ഭുത അതല്ല, ഏത് ആയത്തിലാണ് 282 തവണ വിശുദ്ധ സൂറത്തുൽ ബഖറയിൽ അള്ളാഹുവിൻ്റെ ഇസ്മ ആവർത്തിച്ചു? സൂറത്തുൽ ബഖറയിൽ ആറു തവണ, അതാണ് സൂറത്തുൽ ബഖറയിലെ ഏറ്റവും വലിയ ആയത്ത്, ആ ആയത്തിലാണ് ആറു തവണ അള്ളാഹുവിൻ്റെ ഇസ്മ വന്നത്. സൂറത്തുൽ ബഖറ ഒരായത്തേ ഉള്ളൂ, ആറു തവണ അള്ളാഹ് എന്ന ഇസ്മ വന്നത് സൂറത്തുൽ ബഖറയിൽ ഒരായത്തേ ഉള്ളൂ. ആ ആയത്ത് സൂറത്തുൽ ബഖറയിലെ ഏറ്റവും വലിയ ആയത്താണ്. ഏതാണത്? ആയത്തുദ്ദൈൻ, കടം വാങ്ങിക്കുന്ന സമയത്ത്, കടം കൊടുക്കുന്ന സമയത്ത് എഴുതി വെക്കണം, രേഖകൾ വേണം എന്ന് പറഞ്ഞ ആ ആയത്ത്, ആയത്തുദ്ദൈൻ, ഒരു പേജ് നീളമുള്ള ആയത്ത്. ആ ആയത്തിലാണ് സൂറത്തുൽ ബഖറയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചത്. ആറു തവണ ആ ആയത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ ഇസ്മ വന്നിട്ടുണ്ട്, ആറു തവണ. അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, സൂറത്തുൽ ബഖറയിൽ 282 തവണയാണ് മൊത്തത്തിൽ അള്ളാഹുവിൻ്റെ ഇസ്മ ആവർത്തിച്ചത്. ഏറ്റവും കൂടുതൽ ആവർത്തിച്ചത് 282 ആയത്തിലാണ്. യാദൃശ്ചികമാണെന്ന് പറയാൻ പറ്റുമോ? ആ ഏറ്റവും വലിയ ആയത്ത് സൂറത്തുൽ ബഖറയിലെ 282 ആയത്താണ്. ആ ആയത്തിൻ്റെ എണ്ണം കിട്ടിയാൽ ഖുർആനിൽ എത്ര തവണ സൂറത്തുൽ ബഖറയിൽ എത്ര തവണ അള്ളാഹുവിൻ്റെ ഇസ്മ ആവർത്തിച്ചു എന്ന് കിട്ടും? 282 തവണയാണ്. ആ ആയത്തിൽ, വലിയ ആയത്തിൽ ആവർത്തിച്ചത് ആറു തവണയാണ്. അത് അത്ഭുതമല്ല, ഖുർആനിൽ മൊത്തത്തിൽ അള്ളാഹുവിൻ്റെ ഇസ്മ ആറു തവണ വന്ന ഒരായത്തേ ഉള്ളൂ, 7 തവണ വന്ന ഒരായത്തേ ഉള്ളൂ, അത് നമുക്ക് പിന്നീട് പറയാം. ഏറ്റവും 7 തവണ, അതിനപ്പുറം അള്ളാഹുവിൻ്റെ ഇസ്മ ഒരായത്തിൽ ആവർത്തിച്ചിട്ടില്ല. 6 തവണ വന്നത് ഈ ഒരായത്തിൽ മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. ആ 282, ഇതൊക്കെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, നബിതങ്ങളുടെ കാലത്ത് ആയത്തിന് നമ്പർ ഇട്ടിട്ടില്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം.
കുലുവല്ലാഹു അഹദുലെ മൂന്നാമത്തെ ആയത്ത് അങ്ങനെയൊന്നും സ്വഹാബികൾ യൂസ് ചെയ്തിട്ട് അങ്ങനെയൊന്നും പറയാറില്ല. സൂറത്തുൽ ബക്കറയിലെ ഇത്രാമത്തെ ആയത്ത്, ഇത്രാമത്തെ ചാപ്റ്റർ, അതൊക്കെ നമ്മൾ ഇപ്പം ഉണ്ടായതാണ്. ഇപ്പം ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഹജ്ജാജ് ബിൻ യൂസഫിൻ്റെയൊക്കെ കാലം മുതൽ, അതിൻ്റെയൊക്കെ തൊട്ടടുത്ത കാലം മുതൽ, അതുവരെയൊക്കെ ഇന്ന ആയത്തിന് ശേഷമുള്ള ആയത്ത്, ഇന്ന ആയത്തിന് മുമ്പുള്ള ആയത്ത്, അങ്ങനെ പറയുള്ളൂ. നേരെ മറിച്ച് ഇപ്പം പറയില്ലേ ഖുർആനിൽ അധ്യായം 44 വാക്യം 52, അങ്ങനെയൊന്നും അങ്ങനെ ഒരു യൂസേജ് ഉണ്ടായിട്ടില്ല നബി തങ്ങളുടെ കാലത്ത്. അതായത് ഈ അക്കങ്ങളൊക്കെ സ്വഹാബികളുടെ കാലശേഷമാണ് ഖുർആൻ്റെ ആയത്തുകൾക്ക് നമ്പർ കൊടുക്കുന്നത് തന്നെ. തങ്ങൾ പറഞ്ഞു ഇത് ആയത്തിൻ്റെ അവസാനമാണ്, ഈ ആയത്ത് കഴിഞ്ഞാൽ ഇന്ന ആയത്താണ്, അപ്പോൾ ആ ആയത്തിന് 1 കൊടുത്തു, ഇപ്പുറത്തെ ആയത്തിന് 2 കൊടുത്തു, 3, 4, ആ നമ്പേഴ്സ് കൊടുക്കുന്നത് പോലും തങ്ങളുടെ കാലശേഷമാണ്. അതുമാത്രമല്ല 10 വർഷം കൊണ്ട് ഇറങ്ങിയ സൂറയാണ് സൂറത്തുൽ ബക്കറ. സൂറത്തുൽ ബക്കറ പൂർത്തിയാക്കാൻ 10 വർഷം എടുത്തിട്ടുണ്ട്. ആ 10 വർഷത്തിനിടയ്ക്ക് എത്രയൊക്കെ സംഭവങ്ങൾ നടന്നു, ഏതെല്ലാം സൂറകൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഇറങ്ങി. 10 കൊല്ലത്തിനിടയ്ക്ക് 80-ലേറെ സൂറകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു സൂറയാണ് സൂറത്തുൽ ബക്കറ. സൂറത്തുൽ ബക്കറ കംപ്ലീറ്റ് ആവാൻ 10 വർഷം തന്നെ എടുത്തു. സുബ്ഹാനല്ലാ. എന്നിട്ടാണ് ഈ അത്ഭുതങ്ങൾ അതിനുള്ളിൽ കിടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു മനുഷ്യന് ചെയ്യാൻ കഴിയില്ല. മുത്തുനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം ഇത് എൻ്റേതല്ല. എത്ര വലിയ അത്ഭുതമെന്നറിയോ, ഖുർആൻ നബി തങ്ങൾ ഉണ്ടാക്കിയതാണ് എന്ന ആരോപണം വരുന്നത് വലിയ രസമാണ്. എന്താണെന്നറിയോ സംഭവം, ഖുർആൻ അത്ഭുതമാണ്, അന്നത്തെ ഖുറൈശികൾക്കും അത്ഭുതമാണ്. ആ അത്ഭുതം കൊണ്ട് അവർ പറഞ്ഞത് ഇതൊരു മജീഷ്യൻ്റെ വാക്കാണ്. കാരണം മജീഷ്യന്മാർ ജിന്നുകളുടെ സഹായം ഉണ്ടാവും, പലതും പറയും, അത് മനുഷ്യന്മാർക്ക് പറയാൻ കഴിയില്ല സ്വമേധയാ. അപ്പോൾ അവർ പറഞ്ഞു ഖൗലു ഷാഹിർ, ഇതൊരു മാരണക്കാരൻ്റെ വാക്കാണ്. ഖൗലു ഷാഹിർ, അന്നത്തെ ഏറ്റവും വലിയ ഫേസ്ബുക്കാണ് ഷാഹിർ എന്ന് പറഞ്ഞാൽ. ഷാഹിർ എന്ന് പറഞ്ഞാൽ കവി. അന്നത്തെ കവികൾ വല്ലതും പാടിയാൽ അന്നത്തെ ട്വിറ്ററും ഫേസ്ബുക്കും വാട്സപ്പൊക്കെ അന്ന് അതാണ്. കവികൾ പറഞ്ഞാൽ പിന്നെ നാട് മൊത്തം അറിയും. അവർ പറഞ്ഞു ഖുർആൻ കവിതയാണ്. തങ്ങളെന്ത് പറഞ്ഞു, ഇത് എൻ്റെ വാക്കല്ല. തങ്ങളത് ക്ലെയിം ചെയ്തിട്ടില്ലല്ലോ, അതല്ലേ അത്ഭുതം. അങ്ങനെയാണെങ്കിൽ തങ്ങൾക്ക് ക്ലെയിം ചെയ്തുകൂടെ, ആ ഇത്ര വലിയ അത്ഭുതം ഞാൻ കൊണ്ടുവന്നതാണെന്നല്ലേ പറയാ. പക്ഷെ തങ്ങൾ പറയാം ഈ ഖുർആൻ എൻ്റെ വാക്കല്ല, ഈ ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണ്, എനിക്കിതിലൊന്നും ചെയ്യാൻ കഴിയില്ല, എനിക്കെങ്ങനെ ലഭിക്കുന്നു അത് ഞങ്ങൾ നിങ്ങൾക്ക് ഞാൻ കൈമാറുകയാണ് ചെയ്യുന്നത്. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. നബിതങ്ങൾ അവകാശവാദം ഉന്നയിച്ചില്ല എന്നതാണ് അത് ഏറ്റവും വലിയ അത്ഭുതം. തങ്ങൾക്ക് പറഞ്ഞുകൂടെ ആ അങ്ങനെയാണെങ്കിൽ ഇത് എൻ്റേതാണ്, പക്ഷെ തങ്ങൾ സ്വാദിഖാൻ, തങ്ങൾ സത്യസന്ധരാണ്. ഇത്ര വലിയൊരു അത്ഭുതം ഉണ്ടായിട്ട് തങ്ങളത് ക്ലെയിം ചെയ്തില്ല എന്ന് മാത്രം മനസ്സിലാക്കിയാൽ ബുദ്ധിയുള്ളവർക്ക് ആ ആരോപണം നബിക്കെതിരെ ഉന്നയിക്കാൻ കഴിയുമോ? തങ്ങൾ പറയത് എൻ്റേതല്ല. എന്നിട്ട് ഹദീസുകൾ അള്ളാഹു രേഖപ്പെടുത്തി. ഹദീസുകൾ നമുക്കൊരുപാടില്ലേ, സുഹൈൽ ബുഖാരി മുസ്ലിമും എടുത്തു നോക്കൂ. ഹദീസുകളുടെ ഒരു ശൈലിയുണ്ട്, നബിതങ്ങളുടെ വാക്കുകളുടെ ഒരു ശൈലിയുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹദീസിൻ്റെ ശൈലി ഒന്ന് വേറെയാണ്, ഖുർആൻ്റെ ശൈലി ഒന്ന് വേറെയല്ലേ. ഖുർആൻ പോലെ ഹദീസ് ഓതാൻ പറ്റുമോ? ഇല്ല. മുസ്ലിമീങ്ങൾക്കറിയാം നബിതങ്ങളുടെ വാക്കാണ് ഹദീസുകൾ, അള്ളാഹുവിൻ്റെ വാക്കാണ് ഖുർആൻ. പിന്നെ എങ്ങനെയാ ഖുർആൻ മുഹമ്മദ് നബി ഉണ്ടാക്കിയതെന്ന് പറയാം? അങ്ങനെ രണ്ടും രണ്ടായിട്ട് വേണ്ടേ? രണ്ടല്ലാതിരിക്കണ്ടേ? ഒരേപോലെ തോന്നണ്ടേ? ഖുർആൻ വേറെ തന്നെയാണ്, അത് ഏതൊരാൾക്കും അറിയാൻ പറ്റും. നബി തങ്ങളുടെ ഹദീസ് അതിന് തന്നെയാണ് അള്ളാഹു സ്ഥിരപ്പെടുത്തിയത്. ഈ ഹദീസ് വായിച്ചു നോക്കിയാൽ അറിയാം ഈ ഹദീസ് പറയുന്ന ആളും ഖുർആൻ പറയുന്ന ആളും ഒന്നല്ല, ഇത് രണ്ടും രണ്ടാണ്. അതിനെ സംബന്ധിച്ച് കുറേ ഡിബേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. അള്ളാഹു തആല ഖുർആൻ നിലനിർത്തിയതും ഹദീസ് നിലനിർത്തിയതും ഇത് മനസ്സിലാക്കി തരാൻ തന്നെയാണ്, ഇതിലൊന്നും അവ്യക്തതകളില്ലല്ലോ. നമുക്ക് മുന്നോട്ട് പോകാം. ഒന്ന് സ്വലാത്തു ചൊല്ല അല്ലേ. സല്ലു അലൈ നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വ സല്ലിം അലൈ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه ഇരിക്ക് ഇരിക്ക്. ജസാകുമുള്ളാ ഖൈർ. അതുകൊണ്ട് വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറ എന്ന രണ്ടാമത്തെ സൂറ, ഖുർആനിലെ ഏറ്റവും ദീർഘമേറിയ സൂറ, മദനിയായ സൂറ, മദീനയിൽ ഇറങ്ങിയ സൂറ, ആ സൂറയിലാണ് അള്ളാഹുവിൻ്റെ ഇസ്മ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ടത്, 282 തവണ. 282-ാമത്തെ ആയത്തിലാണ് ആ സൂറയിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ ഇസ്മ ആവർത്തിച്ചത്, 6 തവണ. ഈ 282 എന്നതിനെ റീറൈറ്റ് ചെയ്താൽ 6 × 47, 6 × 47 ആണ് 282. 47 എന്ന് പറയുന്നത്
സൂറത്തുൽ ഇഖ്ലാസിലെ അക്ഷരങ്ങളുടെ എണ്ണമാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയ സൂറത്ത്. അല്ലാഹു ആരാണ്, അതിൻ്റെ ഡെഫിനിഷൻ തന്ന സൂറയാണ് ഖുൽ ഹുവല്ലാഹു അഹദ്. ആരാണ് ദൈവം, ആരാ പടച്ചോൻ, ഇതിന് ഒരു നിർവചനം വേണം. ആർക്കും ദൈവം അത് എനിക്ക് ദൈവമാണ്, ഇന്നത് ദൈവമാണ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ എന്താണ് ദൈവം, ആരാണ് ദൈവം? അഹദ്, സർവാത്മന, ഏകനായിരിക്കണം. അല്ലാഹു സമദ്, എല്ലാവരും അവനെ ആശ്രയിക്കുന്നു, അവൻ ആരെയും ആശ്രയിക്കുന്നില്ല, അങ്ങനത്തെവനാണ് ദൈവം അല്ലാഹു ജല്ല ജലാലു. ലം യലിദ് വലം യൂലദ്, അല്ലാഹു ആർക്കും ജന്മം കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ആരെയും പ്രസവിച്ചിട്ടില്ല. അല്ലാഹു ആർക്കും പ്രസവിക്കപ്പെട്ടവനും അല്ല. അല്ലാഹുവിന് ഒരു പാരന്റ് ഇല്ല, അല്ലാഹുവിന് ഒരു ചൈൽഡും ഇല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, there is nothing equal or comparable to Allah. അല്ലാഹുവിനോട് തുലനം ചെയ്യാൻ പറ്റുന്ന ആരുമേ ഒന്നുമേ ഇല്ല. അങ്ങനത്തെ ഒരാളെ നിങ്ങൾ കൊണ്ടുവരൂ, ആ ആൾക്ക് നിങ്ങൾ പറയേണ്ട പേരാണ് അല്ലാഹ്, അല്ലെങ്കിൽ ഇലാഹ്, ദൈവം പടച്ചോ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. അത് അല്ലാഹു ഖുർആനിൽ പടച്ചതമ്പുരാന് കൊടുത്ത ഡെഫിനിഷനാണ് ഖുൽഹു അല്ലാഹു അഹദ് സൂറത്ത്. ആ സൂറത്തിൽ 47 അക്ഷരങ്ങളാണ്. അള്ളാഹുവിൻ്റെ ഇസ്മി ഏറ്റവും അവസാനം പറയപ്പെട്ട സൂറയും സൂറത്തുൽ ഇഖ്ലാസാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ 282 എന്നതിൻ്റെ ഉള്ളിലൊരു സീക്രട്ട് കിടക്കുന്നു. 47 അത് സൂറത്തുൽ ഇഖ്ലാസുമായി ബന്ധപ്പെട്ട്. അപ്പോൾ 282 സൂറയിൽ 6 തവണയാണ് അള്ളാഹുവിൻ്റെ ഇസ്മ ആവർത്തിക്കപ്പെട്ടത്. അപ്പോൾ ഇതിലേറ്റവും വലിയ അത്ഭുതം എന്ന് വെച്ചാൽ, സൂറത്തുൽ ബക്കറയുടെ മറ്റൊരു പ്രത്യേകത, സൂറത്തുൽ ബക്കറ അത്ഭുതങ്ങളിൽപ്പെട്ടൊരു സൂറയാണെന്ന് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തസ്തതിഉഹാൽ ബത്വല, അത് സാഹിരിയങ്ങൾക്ക് സഹിക്കാൻ കഴിയൂല. സിഹർ ചെയ്യുന്ന ആളുകൾക്ക് സൂറത്തുൽ ബക്കറയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും ശ്രേഷ്ഠമായൊരു സൂറയാണത്. അള്ളാഹുവിൻ്റെ ഇസ്മ് ഏറ്റവും കൂടുതൽ പറയപ്പെട്ട ആയത്തുകളുള്ളത് സൂറത്തുൽ ബക്കറയിലാണ്. ഈ സൂറയിൽ തന്നെയാണ് അള്ളാഹുവിൻ്റെ ഇസ്മ് പറയപ്പെടാത്ത ഏറ്റവും കൂടുതൽ ആയത്തുള്ളതും ഈ സൂറയിലാണ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഇസ്മ് ഏറ്റവും കൂടുതൽ പറയപ്പെട്ട ആയത്തുകൾ ഈ സൂറയിലാണ്. ഏറ്റവും കൂടുതൽ പറയപ്പെടാത്ത ആയത്തുകളുള്ളതും സൂറത്തുൽ ബക്കറയിലാണ്. 286 മൊത്തത്തിൽ സൂറത്തുൽ ബക്കറയുടെ ആയത്തുകളുടെ എണ്ണം. ഇതിൽ അള്ളാഹുവിൻ്റെ ഇസ്മ എത്ര തവണ പറഞ്ഞു എന്നാണ് പറഞ്ഞത്? 282 എന്ന് 282 ആയത്തിൽ പറഞ്ഞു എന്നല്ല പറഞ്ഞത്, 172 ആയത്തുകളിലായിട്ടാണ്. 172 ആയത്തുകളിലാണ് 282 തവണയായി അള്ളാഹുവിൻ്റെ ഇസ്മ പറയപ്പെട്ടത്. ഇനി അള്ളാഹുവിൻ്റെ ഇസ്മ വരാത്ത ആയത്തുകളുടെ എണ്ണം വലിയ അത്ഭുതമാണ്. 114 ഖുർആനിൽ 114 സൂറ എന്ന് പറയുമ്പോൾ ഇടക്കിടക്ക് അള്ളാഹു അതിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ കാണിച്ചു തരുന്നുണ്ട്, ഇത് 114 സൂറകളാണ്. അതൊന്നും യാദൃച്ഛികമല്ല. 114 ആയത്തുകളിൽ അള്ളാഹുവിൻ്റെ ഇസ്മ വന്നിട്ടില്ല. ഈ 114 172 തമ്മിലുള്ള ഡിഫറൻസ് 58 അല്ലേ? 172 മൈനസ് 114 എത്രയാണ്? 58 എന്ന് പറയുന്നത് 2×29 29 രണ്ട് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് 58. അള്ളാഹുവിൻ്റെ ഇസ്മ് തീരെ പറയപ്പെടാത്ത സൂറകളുടെ എണ്ണമാണ് 29. അതിനെ സൂറത്തുൽ ബഖറ കൊണ്ട് ഗുണിച്ചാൽ 58. യാദൃശ്ചികമാണ് എന്ന് വേണമെങ്കിൽ ആർക്കെങ്കിലും ക്ലെയിം ചെയ്യാം. പക്ഷേ നമ്മൾ ഈ യാത്ര വീണ്ടും തുടരുകയാണ്. സൂറത്തുൻ നഹലിൽ ചില അത്ഭുതമുണ്ട്. സൂറത്തുൻ നഹല് 16 ബന്ധപ്പെട്ടൊരു വിഷയമാണ്. അതിൻ്റെ സൂറത്തുൻ നഹലിൻ്റെ തേനീച്ചയെക്കുറിച്ച് പറയുമ്പോൾ 16 ഒരു അത്ഭുതം തേനീച്ചയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തിരുന്നു എന്നെനിക്ക് ഓർമ്മയില്ല. നമ്മുടെ ഇവിടുത്തെ ക്ലാസ്സിലാണോ വേറെ എവിടെയെങ്കിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. സൂറത്തുൻ നഹലിൽ തേനീച്ചയെ അതിൻ്റെ ശാസ്ത്രീയ പഠനം നടത്തുമ്പോൾ അതിന് 16 ബന്ധമുണ്ട്. ഖുർആനിലെ 16 സൂറയാണ് സൂറത്തുൻ നഹൽ. 16 സൂറയാണ്. എന്തുകൊണ്ട് 16 മനസ്സിലായോ? അള്ളാഹുവിൻ്റെ ഇസ്മ് 2 പറയപ്പെട്ട ആയത്തുകൾ ഈ സൂറത്തുൻ നഹലിൽ 16 എണ്ണമാണ്. അള്ളാഹുവിൻ്റെ ഇസ്മ്
രണ്ട് തവണ പറയപ്പെട്ട ആയത്തുകൾ, ഒരായത്തിൽ രണ്ട് തവണ അള്ളാഹുവിൻ്റെ ഇസ്മ പറഞ്ഞു. അങ്ങനത്തെ ആയത്തുകൾ ഈ സൂറത്തുൻ നഹലിൽ 16 ഉണ്ട്. സൂറത്തുൻ നഹലാണെങ്കിലോ 16 സൂറയുമാണ്. അപ്പം അള്ളാഹുവിൻ്റെ ഇസ്മുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സൂറയുടെ നമ്പർ പോലും വന്നിട്ടുള്ളത്. അതും യാദൃച്ഛികമല്ല. 114 ഓരോ സൂറകളുടെയും അത്ഭുതങ്ങൾ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സൂറത്തുൻ നഹലിൽ 64 ആയത്തുകളാണ്. അള്ളാഹുവിൻ്റെ ഇസ്മ വന്നത് 64 ആയത്തുകളാണ്. 64 എന്ന് പറഞ്ഞാൽ 4 × 16 അവിടെ ഒരു 16 വന്നിട്ടുണ്ട്. സൂറത്തുൻ നഹലിൽ അള്ളാഹുവിൻ്റെ ഇസ്മ പറയപ്പെടാത്ത ആയത്തുകളും 64. 64 ആയത്തിൽ അള്ളാഹുവിൻ്റെ ഇസ്മ പറയപ്പെട്ടിട്ടില്ല. 64 ആയത്തിൽ അള്ളാഹുവിൻ്റെ ഇസ്മ പറയപ്പെട്ടു. അപ്പോൾ ഈ 64 16 ബന്ധം വന്നു. 4 × 16 സൂറത്തുൻ നഹൽ അള്ളാഹുവിൻ്റെ ഇസ്മ മൊത്തത്തിൽ പറയപ്പെട്ടത് 84 തവണയാണ്. 2 പറയപ്പെട്ട ആയത്തുണ്ട്, 1 പറയപ്പെട്ട ആയത്തുകളുണ്ട്. മൊത്തത്തിൽ 84 തവണയാണ്. 84 എന്ന് പറഞ്ഞാൽ 21 × 4. ഈ 21 × 4 എന്ന് പറയുന്നത് എന്താണ്? ഖുർആനിൽ 4 സൂറകളുണ്ട്. ആ 4 സൂറയിലും അള്ളാഹുവിൻ്റെ ഇസ്മ 21 തവണ പറയപ്പെട്ടിട്ടുണ്ട്. ഏറിയില്ല, കുറവുമില്ല. 84 തവണയാണ് അള്ളാഹുവിൻ്റെ ഇസ്മ സൂറത്തുൻ നഹലിൽ മാത്രം പറയപ്പെടുന്നത്. 84 എന്ന് പറയുന്നത് 21 × 4 ആണ്. ആ 21 ഉം 4 എന്തെങ്കിലും സൂചനകളുണ്ടോ? ഉണ്ട്. എന്താണത്? 4 സൂറകളെ സൂചിപ്പിക്കുന്നു അത്. ആ 4 സൂറയിലും 21 തവണ കൃത്യമാണ് അള്ളാഹുവിൻ്റെ ഇസ്മ പറയപ്പെട്ടത്. ആ സൂറകൾ സൂറത്തുൽ ഖസസ്, സൂറത്തുൽ ലുഖ്മാൻ, സൂറത്തുർ റൂം, സൂറത്തു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സൂറകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. സൂറത്തുൽ ഖസസ് സെക്കൻഡ് ലാസ്റ്റ് കോളം, എത്ര തവണ അള്ളാഹുവിൻ്റെ ഇസ്മ വന്നു എന്ന് നോക്കിയാൽ, അൽ ആയാത്തുൽ ലത്തി വറദ ഫിഹാ ഇസ്മുല്ലാഹ്, 21 21 21 21, 4 21 കാണാൻ പറ്റും. ഈ 4 സൂറകളിലും 21 തവണ മാത്രമാണ് അള്ളാഹുവിൻ്റെ ഇസ്മ വന്നത്. നിങ്ങൾ കണക്കങ്ങ് നോക്കി, ഈ 4 സൂറകളുടെയും മൊത്തത്തിലുള്ള കണക്ക് നോക്കിയാൽ, ഇത് സൂറത്തുൽ ഖസസ് 28 സൂറയാണ്. അത് നോക്കൂ, 28 സൂറയാണ്. സൂറത്തുർ റൂം 30, സൂറത്തുൽ ലുഖ്മാൻ 31, സൂറത്തു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 47 സൂറത്ത്. 28 + 30 + 31 + 47 = 136. ശ്രദ്ധിച്ചു വെക്കുക. അള്ളാഹുവിൻ്റെ ഇസ്മ എത്ര തവണ ആവർത്തിച്ചു എന്ന് ചോദ്യം, അള്ളാഹുവിൻ്റെ ഇസ്മ ഈ 4 സൂറകളിലുമായി ആവർത്തിക്കപ്പെട്ടത് 110 തവണയാണ്. ആയത്തിൽ അള്ളാഹുവിൻ്റെ ഇസ്മ വന്നു. സോറി, 27 സൂറത്തുൽ ഖസസിൽ 27 ആയത്ത്, റൂമിൽ 24, ലുഖ്മാനിൽ 32, സൂറത്തു മുഹമ്മദിൽ 27. ആയത്തുകളുടെ നമ്പറുകളുടെ ആകത്തുക 110. സോറി, 21 ആയത്തുകളാണ് അള്ളാഹുവിൻ്റെ ഇസ്മ പരാമർശിക്കപ്പെട്ടത്. 21 ആയത്തുകൾ. ഈ 21 ആയത്തുകളിൽ 21 തവണ മാത്രമല്ല, സൂറത്തുൽ ഖസസിൽ 27 തവണ അള്ളാഹുവിൻ്റെ ഇസ്മ വന്നു, പക്ഷേ വന്നത് 21 ആയത്തിലാണ്. സൂറത്തു റൂമിൽ 24 തവണ അള്ളാഹുവിൻ്റെ ഇസ്മ വന്നു, പക്ഷേ 21 ആയത്തുകളിൽ. ലുഖ്മാനിൽ 32 തവണ അള്ളാഹുവിൻ്റെ ഇസ്മ വന്നു, 21 ആയത്തുകളിൽ. സൂറത്തു മുഹമ്മദിൽ 27 തവണ അള്ളാഹുവിൻ്റെ ഇസ്മ വന്നു, 21 ആയത്തുകളിലായിട്ട്. മനസ്സിലായല്ലോ, അവിടെ തിരുത്തണം. അങ്ങനെ നോക്കിയാൽ അള്ളാഹുവിൻ്റെ ഇസ്മ പറയപ്പെട്ടത് 110 തവണയാണ്. 110 തവണയാണ്. പക്ഷേ ഈ സൂറകളിലൊക്കെ എത്ര ആയത്തുകളുണ്ടെന്ന് നോക്കൂ. സൂറത്തുൽ ഖസസിൽ എത്ര ആയത്ത്? 88 ആയത്തുകൾ. സൂറത്തു റൂമിൽ 60. സൂറത്തു ലുഖ്മാനിൽ മൊത്തത്തിൽ 34 ആയത്തേ ഉള്ളൂ. സൂറത്തു മുഹമ്മദിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 38 ആയത്തുകൾ. അതിൻ്റെ ആകത്തുക നോക്കൂ, 88 + 60 + 34 + 38 = 220 ആണ്.
ഈ 220 എന്ന് പറഞ്ഞാൽ 110+110 അല്ലേ? അള്ളാഹുവിൻ്റെ ഇസ്മി എത്ര തവണ ആവർത്തിച്ചു അതിൻ്റെ ഡബിളാണത്. ഇങ്ങനെ അള്ളാഹു ജല്ല ജലാലുവിൻ്റെ ഇസ്മിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോരോ ആയത്തുകൾക്കുള്ളിലൂടെ അത്ഭുതങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര തവണ അള്ളാഹുവിൻ്റെ ഇസ്മ വരുന്നു, എത്ര തവണ ആവർത്തിക്കുന്നു, എത്ര തവണ വന്നു, എത്ര തവണ വന്നില്ല, ഇതൊന്നും വെറുതെ റാൻഡമായി കിടക്കുകയല്ല, അതിനൊക്കെ അഭേദ്യമായ കണക്കുമായി അള്ളാഹു ഇതിനെ കൂട്ടിപ്പിണച്ച് വെച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുകയാണ് നമ്മൾ. 7 നാം പറഞ്ഞിട്ടുണ്ട്, ഖുർആനിൻ്റെ ഒരു ലക്കി നമ്പറാണ് 7. നമുക്കൊരു ലക്കി നമ്പർ ഉണ്ടെന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ, അങ്ങനെ ഉണ്ടൊരു അന്ധവിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി പറയല്ല, പക്ഷേ 7 ഒരു വലിയ പ്രത്യേകതയുണ്ട്. 7 തവണ ചൊല്ലാൻ പറഞ്ഞ എത്രയോ ദിക്റുകളുണ്ട്, 7 ബന്ധപ്പെട്ട ഒരുപാട് സംഗതികളുണ്ട് ഖുർആനിൽ. 7 ബന്ധപ്പെട്ട ഒരുപാട് അജബുകളുണ്ട്. അതിൽപ്പെട്ട ഒരു അജബ് അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹ് എന്ന ഇസ്മ 7 തവണയോ അല്ലെങ്കിൽ 7 ഗുണിതങ്ങളിലോ വന്നത് 7 സൂറകളിലാണ്. അങ്ങനെ അല്ലാഹ് എന്ന് പറഞ്ഞ അല്ലാഹിൻ്റെ ഇസ്മ 7 തവണ അല്ലെങ്കിൽ 7, 14, 21 7 ഗുണിതങ്ങളിലോ ആയി മാത്രം വന്നത് 7 സൂറകളിൽ മാത്രമാണ്. ആ സൂറകൾ ഏതൊക്കെയെന്ന് കാണണ്ടേ? സൂറത്തു ആലി ഇംറാൻ നോക്കിക്കോളൂ. ഏറ്റവും ലാസ്റ്റത്താണ് അള്ളാഹിൻ്റെ ഇസ്മ വന്ന എണ്ണം. 210 7 ഗുണിതമാണ്. 84 42 21 ലാസ്റ്റ് കോളം. 14 7 7 അടിയിൽ നോക്കിയാൽ സൂറത്തുൽ മുസമ്മിലിൽ 7 തവണ, സൂറത്തു നൂഹിൽ 7 തവണ, സൂറത്തുൽ മുനാഫിഖൂൻ 14 തവണ, സൂറത്തുൽ മുംതഹനയിൽ 21 തവണ, അങ്കബൂത്തിൽ 42, നഹലിൽ 84, സൂറത്തു ആലി ഇംറാനിൽ 210 തവണ. ഈ 7 സൂറകളുടെ നമ്പറുകൾ കൂട്ടി നോക്കിയാൽ 315 എന്ന് കിട്ടും. 315 എന്ന് പറഞ്ഞാൽ 45 × 7, അതും ഒരു 7 ഗുണിതമാണ്. 315 45 × 7. ഈ ഓരോ സൂറകളിലെയും ആയത്തുകളുടെ എണ്ണം മൊത്തത്തിൽ കണക്കാക്കിയാൽ സൂറത്തു ആലി ഇംറാനിൽ 200 ആയത്തുകളാണ്. 200 പ്രത്യേകത ശേഷം വരുന്നുണ്ട്, ഏറ്റവും അവസാന ഭാഗം ഇൻഷാല്ലാ പറയാം. ഏറ്റവും ലാസ്റ്റത്തത് 200 ബന്ധപ്പെട്ടൊരു കണക്കാണ്. ആ 200 സൂറത്തുകളുടെ എണ്ണുണ്ട്, മുത്തുനബിയുടെ വയസ്സുണ്ട്, ഖുർആൻ ഇറങ്ങിയ കാലഘട്ടമുണ്ട്. 200 എന്ന് പറയുന്നത് 23 + 63 + 114 ആണോ? 23 + 63 + 114 എത്രയാണ് നോക്കി? 200 സൂറത്തു ആലി ഇംറാൻ 200 സൂറത്തു നഹൽ 128 അങ്കബൂത്തിൽ 69 മുംതഹനയിൽ 13 മുനാഫിഖൂനിൽ 11 സൂറത്തു നൂഹിൽ 28 സൂറത്തുൽ മുസമ്മിൽ 20 469 എന്നതും ഒരു 7 ഗുണിതമാണ്. 67 × 7 469 ഗുണിച്ചു നോക്കൂ. 69 × 7 അതാണ് 469. 7 സൂറകളിലാണ് 7 തവണയോ 7 ഗുണിതങ്ങളിലോ അള്ളാഹുവിൻ്റെ ഇസ്മ വന്നത്. ഇതൊരു അത്ഭുതമല്ലേ? അത് 8 സൂറയിലല്ല. ഈ 7 സൂറയിലും 7 ഗുണിതമല്ലാത്ത അള്ളാഹുവിൻ്റെ ഇസ്മ ആ എണ്ണമല്ലാതെ വന്നിട്ടുമില്ല. യാദൃശ്ചികമാണ് ഇതൊക്കെ എന്ന് പറയാൻ പറ്റും അള്ളാഹുവിൻ്റെ കലാമിനെ പറ്റി? ഒരാൾക്ക് വേണമെങ്കിൽ വാദിക്കാം, കാത്തിരുന്നോട്ടെ, ഇനിയും വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ ഇസ്മ മൊത്തം ആവർത്തിച്ചത് ഒക്കെ 7 ഗുണിതമാണ്. ആ 210 + 84 + 42 + 21 + 14 + 7 + 7 385 385 എന്ന് പറഞ്ഞത് 55 × 7, അതും ഒരു 7 ഗുണിതമാണ്. ഇതിനെ മൊത്തം അള്ളാഹു 7 കൊണ്ട് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഈ അക്കങ്ങളെ മുഴുവൻ 7 സൂറകൾ മാത്രമായി, 7 തവണയോ 7 ഗുണിതങ്ങളിലോ ആയി അള്ളാഹുവിൻ്റെ ഇസ്മ പറയപ്പെട്ട സൂറകൾ എന്ന പ്രത്യേകത ഈ 6-7 സൂറത്തുകൾക്കുമുണ്ട്. സൂറത്തു ആലി ഇംറാൻ, സൂറത്തു നഹൽ, സൂറത്തുൽ അൻകബൂത്ത്, സൂറത്തുൽ മുംതഹിന, സൂറത്തുൽ മുനാഫിഖൂൻ, സൂറത്തു നൂഹ്, സൂറത്തുൽ സുബ്ഹാനക യാ റബ്. നമ്മൾ ഖുർആനെ പറ്റി എന്താ മനസ്സിലാക്കിയത്? നമ്മൾ ഖുർആന് കൊടുക്കുന്ന വില എത്രയാണ്? മുസ്ലിമീങ്ങൾക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ ബാക്കിയുള്ളവർ കുറ്റം പറയേണ്ട പണ്ടുകാരുണ്ടോ? നമുക്കിത് അറിയണ്ടേ? ഇതിങ്ങനെയൊക്കെ അത്ഭുതങ്ങളുടെ ഒരു ഗ്രന്ഥമാണ്. ഇതിനെപ്പറ്റി പഠിക്കുമ്പോൾ
ആഴത്തിലേക്ക് ഇറങ്ങിയാൽ ആ പഠനം നമുക്ക് ഒരിക്കലും അവസാനിപ്പിക്കാൻ കഴിയില്ല. അത് ബഹ്റാണ് എന്നാണ് പറഞ്ഞത്. ഖുർആൻ ഒരു സമുദ്രമാണ്, കരയിലേക്ക് എത്താൻ കഴിയില്ല. അടുത്തത് അള്ളാഹുവിൻ്റെ ഇസ്മ ഏഴ് തവണ പറയപ്പെട്ട ഒരായത്താണുള്ളത്. ഒറ്റ ആയത്തിൽ ഏഴ് തവണ അള്ളാഹുവിൻ്റെ ഇസ്മ പറഞ്ഞ ആയത്ത്, ആ ആയത്താണ് ഞാൻ നേരത്തെ ഓതിയത്, സൂറത്തുൽ മുസമ്മിലിലെ അവസാനത്തെ ആയത്ത്. ഇതിൽ സൂറത്തുൽ മുസമ്മിൽ പറഞ്ഞില്ലേ ഇരുപതായത്തേ ഉള്ളൂ, അതിൽ ഇരുപതാമത്തെ ആയത്താണ് വിശുദ്ധ ഖുർആനിൽ. ഒരേ ഒരായത്തിലാണ് അള്ളാഹു ഏഴ് തവണ അള്ളാഹുവിൻ്റെ ഇസ്മ ഉപയോഗിച്ചത്. നിങ്ങൾക്ക് എൻ്റെ ഇടയ്ക്കൊരു നമ്പർ കാണാം, 16, 43, 48, 58, 68, 74, 74, 76. എൻ്റെ ഉള്ളിൽ കാണുന്നില്ലേ? അതായത് അത് ആ വാക്കുകളുടെ സ്ഥാനമാണ്. ഇന്ന റബ്ബക, രണ്ട്, ഇന്ന ഒന്ന്, റബ്ബക യഅലമു അന്നക തഖൂമു അദന മിൻ തുലുസൈ ലൈലി വനിസ്ഫഹു 10 വസുലുസഹു വതൈഫത്തുൻ മിന അല്ലദീന മഅക വല്ലാഹു. 16-ാമത്തെ വാക്കാണ് അവിടെ വല്ലാഹു. ആദ്യത്തെ വല്ലാഹു 16-ാമത്തെ വാക്കാണ്. രണ്ടാമത്തേത് 43-ാമത്തെ വാക്കാണ്. മൂന്നാമത്തേത് 48. നാലാമത്തേത് 58. അഞ്ചാമത്തേത് 68. ആറാമത്തേത് 74. ഏഴാമത്തെ അള്ളാഹ് എന്നത് 76-ാമത്തെ വാക്കാണ്. പിന്നെ 77, 78, മൊത്തം 77 വാക്കുകളാണ് ഈ അവസാനത്തെ ആയത്തിലുള്ളത്. ഇതൊരു വലിയ ആയത്താണ് ഖുർആനിൽ താരതമ്യേന നോക്കിയാൽ. ആയത്ത് ദൈന് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ആയത്ത് ശരിക്ക് സൂറത്തുൽ മുസമ്മിലെ ആയത്താണ്. ഇതിൻ്റെ അത്ഭുതം എന്താ വെച്ചാൽ, സൂറത്തുൽ മുസമ്മിലെ ബാക്കി ആയത്തൊക്കെ ചെറിയ ചെറിയ ആയത്തുകളാണ്, ഇത് ഇത്രയും വലിയൊരു ആയത്താണ്. മൊത്തം 78 വാക്കുകളുള്ള ഒരു ആയത്താണിത്. ഇതിലാണ് അള്ളാഹുവിനെ പറ്റി ഏഴ് തവണ ആവർത്തിച്ചത്. ഏഴിലേറെ അള്ളാഹു ഒരായത്തിൽ അള്ളാഹിനെ പറ്റി പറഞ്ഞിട്ടില്ല. ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസൈ ലൈലി വനിസ്ഫഹു വസുലുസഹ وَنِصْفَهُ وَثُلُثَهُ وَطَائِفَةٌ مِّنَ الَّذِينَ مَعَكَ وَاللَّهُ يُقَدِّرُ اللَّيْلَ وَالنَّهَارَ عَلِمَ أَن لَّن تُحْصُوهُ فَتَابَ عَلَيْكُمْ فَاقْرَؤُوا مَا تَيَسَّرَ مِنَ الْقُرْآنِ علم أن سيكون منكم مرضى وآخرون يضربون في الأرض يبتغون من فضل الله. الله രണ്ടാമത്തെ ഒറ്റ ആയത്താണ് ട്ടോ, ഒരു ആയത്താണ് അത്, 20-ാമത്തെ ഒരു ആയത്താണ് അത്. ബിസ്മില്ലാഹ്. وآخرون يقاتلون في سبيل الله. سبيل الله سبيل الله 3-ാമത്തെ. فَقْرَؤُوا مَا تَيَسَّرَ مِنْهُ وَأَقِيمُوا الصَّلَاةَ وَآتُوا الزَّكَاةَ وَأَقْرِضُوا اللَّهَ قَرْضًا حَسَنًا. 4. بسم الله. وَمَا تُقَدِّمُوا لِأَنفُسِكُم مِّنْ خَيْرٍ تَجِدُوهُ عِندَ اللَّهِ 5. تجدوه عند الله هو خيرا واعظم اجرا واستغفر الله. 6. ان الله غفور رحيم. അല്ലാഹുവിന്റെ ഖുർആൻ നിങ്ങൾക്ക്, ഫഖറഊ മാ തയസ്സറ മിൻ, നിങ്ങൾക്ക് കഴിയുന്ന അത്രങ്ങൾ ഖുർആൻ ഓതണം. അള്ളാഹു പറയാം, ചിലക്ക് കഴിയുന്നുണ്ടാവില്ല, എന്നാലും കുറച്ച് ഓതുക. ചിലക്ക് കുറേ സമയം ഉണ്ടാവും, ഖുർആൻ ഓതുക. വെറുതെ വാട്സപ്പും തോണ്ടിയിരിക്കേണ്ട, ആ നേരം ഖുർആൻ ഓതുക. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, നാട്ടിലെ ന്യൂസ് തീർന്നിട്ട് മരിക്കാൻ വരെ നേരം കിട്ടൂല. അതുകൊണ്ട് എല്ലാ ന്യൂസും വായിച്ച് ഇങ്ങനെ നേരം കളയണ്ട. അത്യാവശ്യമുണ്ട് വല്ല ഹെഡ്ലൈനും വായിച്ച് നിർത്തുക. ഈ ഫേസ്ബുക്കൊക്കെ വായിച്ച് അവല് മുതൽ ആഹ്റ് വരെ തീർത്തിട്ടേ ഉറങ്ങുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എത്ര ആൾക്കാരുണ്ട്. എന്നിട്ട് അതും പിടിച്ചിട്ടാണ് ഉറങ്ങല. പിന്നെ ന്യൂസ് തീർന്നിട്ടല്ല, അവൻ്റെ ടൈം തീർന്നിട്ട് ഉറങ്ങുകയാണ്. എന്തിനാണ് നമ്മൾ വെറുതെ സമയം കളയുന്നത്? ഇതൊക്കെ മനുഷ്യന്മാരുടെ വാക്കുകളും, ഓൻ പറഞ്ഞു ഇവൻ പറഞ്ഞു അത് ചെയ്ത്. അറിയേണ്ട കാര്യങ്ങളല്ലേ അറിയേണ്ടതുള്ളൂ. ലോകത്തെല്ലാം അറിയേണ്ട വല്ല കാര്യമുണ്ടോ?
അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ കലാം ഓതാൻ സമയങ്ങൾ. അതാണ് അള്ളാഹു തആല പറയുന്നത്, ഇന്ന റബ്ബക യഅലം. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, എന്നിട്ട് നമുക്കതിൻ്റെ കണക്കിലേക്ക് വരാം. ഇന്ന റബ്ബക യഅലം, നബിയെ അങ്ങയുടെ രക്ഷിതാവായ അള്ളാഹു രക്ഷിതാവിനറിയാം, അന്നക അങ്ങ് നബിയെ അങ്ങ് തഖൂമു അദ്നാ മിൻ സുലുസൈ ലൈലി വനിസ്ഫഹു വസുലുസഹു വതായിഫത്തു മിനല്ലദീന മഅക, രാത്രിയുടെ മൂന്നിൽ രണ്ട് ഭാഗം. എട്ട് മണിക്കൂർ രാത്രി ഉണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ട് രണ്ടേ മുക്കാൽ മണിക്കൂർ നേരം സുലുസായി, മൂന്നിൽ രണ്ട് എന്ന് പറഞ്ഞ ഒരു ആറു മണിക്കൂർ നേരമായി. എട്ട് മണിക്കൂറുണ്ടെങ്കിൽ സങ്കല്പിച്ചാൽ അല്ലേ, അതിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം പകുതി. എട്ട് മണിക്കൂർ രാത്രിയാണെങ്കിൽ നാല് മണിക്കൂർ, അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ, അല്ലെങ്കിൽ രണ്ടേ മുക്കാൽ മണിക്കൂർ. ഇത്രയൊക്കെ നബിയെ അങ്ങ് നിന്ന് നിസ്കരിക്കുന്നുണ്ട് എന്ന് അള്ളാഹുവിനറിയാം. തങ്ങൾ നിസ്കരിക്കുകയാണ്. നമ്മളറിയണം, മക്കയിലുള്ള കാലഘട്ടം നിസ്കാരം ഫറളാക്കിയിരുന്നില്ല മുസ്ലിമീങ്ങൾക്ക്. സ്വഹാബികൾക്ക് നിസ്കാരം ഫറളില്ല മക്കയിൽ. പതിമൂന്ന് കൊല്ലം സുന്നത്ത് നിസ്കരിക്കും. തങ്ങൾക്ക് നിസ്കാരം ഫറളായിരുന്നു, തങ്ങൾക്കന്ന് തഹജ്ജുദ് ഫറളായിരുന്നു, തങ്ങൾക്ക് ചില സുന്നത്ത് നിസ്കാരങ്ങൾ, തങ്ങൾക്കത് ഫറള. നമുക്ക് സുന്നത്തുള്ളൂ ഇപ്പോഴും, പക്ഷെ തങ്ങൾക്കത് ഫറളായിരുന്നു. തങ്ങൾ അന്ന് നിസ്കരിക്കും നബിയെ അങ്ങ്. പിന്നെ ഇത് മക്ക മദീന കാലഘട്ടമാണ്. വതായിഫത്തു മിനല്ലദീന മഅക, അങ്ങയുടെ കൂടെയുള്ള ഒരു വിഭാഗം സ്വഹാബികളും ദീർഘമായ നേരം നിന്ന് നിസ്കരിക്കുന്നുണ്ട് എന്ന് അള്ളാഹുവിനറിയാം നബിയെ. വല്ലാഹു യുഖദ്ദിറു ലൈല വന്നഹാർ, രാവും പകലും കൃത്യമായ അളവിൽ ഉണ്ടാക്കുന്നത്, നിശ്ചയിക്കുന്നത് അള്ളാഹുവാണ്. രാത്രിക്ക് എത്ര മിനിറ്റ് വേണം, പകലിന് എത്ര ദൈർഘ്യം വേണം, അത് ശൈത്യകാലത്ത് എത്ര വേണം, വിൻ്ററിൽ എത്ര വേണം, സമ്മറിൽ എത്ര വേണം, ഇതൊക്കെ നിശ്ചയിക്കുന്നത് ആരാണ്? വല്ലാഹു യുഖദ്ദിറു ലൈല വന്നഹാർ, അള്ളാഹുവാണ് അതൊക്കെ ചെയ്യുന്നത്. അലിമ അല്ലൻ തുഹ്സൂ ഫതാബ അലൈക്കും, ഇത്രയും നേരം ദീർഘമായി നിന്ന് നിസ്കരിക്കാൻ ഒരുപക്ഷെ നിബിതങ്ങളുടെ കൂടെയുള്ള സ്വഹാബിമാർക്ക് എന്നും കഴിഞ്ഞോളന്നില്ല. ഫതാബ അലൈക്കും, അതുകൊണ്ട് അതിൽ നിങ്ങൾക്കുണ്ടാകുന്ന സങ്കടം അതല്ലാഹു നിങ്ങളിന്ന് സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങളുടെ തൗബ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് വിഷമം, പഠിച്ചവനെ എന്നിപ്പോൾ ഇതേപോലെ നിസ്കരിക്കാൻ പറ്റുന്നില്ലല്ലോ ഇത്രയും നേരം, അത് സാരല്ല, എന്നും അത് കഴിഞ്ഞോളന്നില്ല. ഫഖറഊ മാ തയസ്സറ മിനൽ ഖുർആൻ, നിങ്ങൾക്ക് സൗകര്യമാകുന്ന അത്ര നിങ്ങൾ ഓതുക ഖുർആനിൽ നിന്ന്. ഫഖറഊ മാ തയസ്സറ മിൻ ഖുർആൻ. അലിമ അൻ സയകൂനു മിൻകും മർള, നിങ്ങൾക്ക് രോഗം വരുമെന്ന് അള്ളാഹുവിനറിയാം. ചിലപ്പോൾ പനിക്കും, ചിലപ്പോൾ ജലദോഷം, ചിലപ്പോൾ കൊറോണ ആയിരിക്കും, അള്ളാഹുവിനറിയാം. ചില ആളുകൾ രോഗികളായി മാറും. വാഖറൂന യദ്രിബൂന ഫിൽ അർദ് യബ്തഗൂന മിൻ ഫളില്ലാ, അള്ളാഹുവിൻ്റെ ഔദാര്യം തേടി യാത്ര പോകുന്ന ആളുകളും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാകും. അതും അള്ളാഹുക്കറിയാം. പ്രവാസികളുണ്ട്, നാട്ടിൽ പോകുന്നവരുണ്ട്, യാത്ര ചെയ്യുന്നവരുണ്ട്, പ്രവാസി അല്ലാത്തവരുണ്ട്, നാട്ടിൽ തന്നെ അവിടുന്ന് പലയിടത്തും യാത്ര പോകുന്നവരുണ്ട്. ആ വാഖറൂന യുഖാതിലൂന ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിന് പോകുന്ന ആളുകളുമുണ്ടെന്നും അള്ളാഹുവിനറിയാം. അപ്പം നിങ്ങൾക്ക് രോഗം വന്നാലും, നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണെങ്കിലും, ഇനി യുദ്ധത്തിന് പോവുകയാണെങ്കിലും, ഫഖറഊ മാ തയസ്സറ മിൻ, എന്നാലും നിങ്ങൾ ഖുർആൻ ഓതാതക്കരുത്, നിങ്ങൾക്ക് പറ്റുന്നത് അപ്പോഴും നിങ്ങൾ ഓതണം. ഫഖറഊ മാ തയസ്സറ മിൻ, തലവേദന വന്നാൽ പിന്നെ നിസ്കാരമില്ല, കൊറോണ വന്നാൽ പിന്നെ പത്ത് ദിവസം നെഗറ്റീവ് വരുന്നവരെ നിസ്കാരമില്ല, എന്താ അപ്പോൾ അതൊക്കെ കഥ? ഫഖറഊ മാ തയസ്സറ മിൻ, രാത്രിയിലെ തഹജ്ജു നിസ്കാരത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു തുടങ്ങിയത്, എന്നിട്ട് പറയുകയാണ് ഇനി രോഗം വന്നാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഖുർആനെ മാറ്റിവെക്കരുത്. ഫഖറഊ മാ തയസ്സറ മിൻ, എനിക്കറിയാം നിങ്ങൾക്ക് രോഗമാണ് എന്ന് വിചാരിച്ച് ഓതാതിരിക്കരുത്. എനിക്കറിയാം നിങ്ങൾ ട്രാവൽ ചെയ്യാണ്, നിങ്ങൾ ഫ്ലൈറ്റിലാണ്, നിങ്ങൾ എയർപോർട്ടിലാണ്, എന്നാലും ഓതണം. യുദ്ധത്തിന് പോവുകയാണ്, എത്ര പേടിയുണ്ടാവും, എന്നാലും ഖുർആൻ ഓതണം. വഖീമുസ്സലാ, നിസ്കാരം നിലനിർത്തണം. വആതു സകാ, നിങ്ങളിലെ മുതലാളിമാർ സക്കാത്ത് കൊടുക്കണം. വഅഖ്രിദുല്ലാഹ ഖർദൻ ഹസന, അള്ളാഹുവിന് നല്ല കടങ്ങൾ കൊടുത്തോളി, ആ കടക്ക് അല്ല തിരിച്ചു തരും എന്ന് പറഞ്ഞാൽ ദീനീ സ്ഥാപനങ്ങൾക്ക്, നല്ല കാര്യങ്ങൾക്ക്, ദീനിൻ്റെ വഴിക്ക്, ഖുർആൻ പഠിക്കാൻ, നിസ്കരിക്കാൻ, ഇതിനൊക്കെ വേണ്ടിയുള്ള ചിലവുകളിലേക്ക് നിങ്ങൾ കൊടുത്തേക്കണം. ഒമാ തുഖദ്ദിമൂലി അൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ്, നിങ്ങൾ ഏത് കാര്യം നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ചിലവഴിക്കുന്നുണ്ടോ അതെല്ലാം അള്ളാഹുവിൻ്റെ അരികത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും.
ഒക്കെ അള്ളാഹു തരും, ഒന്നും വെറുതെ ആവില്ല. ഒരു ദിർഹം പോലും അള്ളാഹു കണക്കപ്പെടാതെ വെക്കൂല, അള്ളാഹു ഇത് രേഖപ്പെടുത്തും. ഹുവ ഖൈറൻ വഅദമാജറാ, നിങ്ങൾ കൊടുത്തതിനേക്കാളും ഖൈറായിട്ടും വലിയ പ്രതിഫലമായിട്ടും അള്ളാഹു നിങ്ങൾക്ക് തരും. അതുകൊണ്ട് പിശ്കരുത്, നല്ല കാര്യങ്ങൾക്ക് ആരെങ്കിലും ചോദിക്കുമ്പോൾ പറ്റുന്നത് എടുത്തു കൊടുക്കണം. വസ്തഗ്ഫിറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ചോളൂ. നിങ്ങളൊന്നും വേണ്ട വിധം ഖുർആനെ ഗൗനിക്കുന്നില്ല എന്ന് എനിക്കറിയാം. അതാണ് അള്ളാഹു പറയണത്. നിങ്ങൾ പലപ്പോഴും പല എക്സ്ക്യൂസും പറഞ്ഞിട്ട് ഖുർആൻ ഓതാതെ നമ്മോടൊക്കെ ഖുർആൻ എന്തുകൊണ്ട് ഓതിയില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ ആകെ എന്ത് കാരണം നമുക്ക് പറയണ്ടാവുക? കുറച്ചുപോലെ ഞാൻ ആ വാട്സപ്പിലും ഫേസ്ബുക്കിലും കുടുങ്ങിപ്പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഓതുമായിരുന്നു, അതാരാ കണ്ടുപിടിച്ചത്, ആ ഷെയ്ത്താൻ്റെ തലക്കേട് തീ വീഴട്ടെ, ഇതൊന്നും നാളെ പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ ഇവിടെ ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഖുർആൻ ഓതണം. വസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചോളൂ. ഇന്നല്ലാഹ ഗഫൂറു റഹീം, അള്ളാഹ് പുറത്തു തരും, അള്ളാഹ് കാരുണ്യവാനാണ്. ഈ ആയത്തിലാണ് അള്ളാഹുവിൻ്റെ ഇസ്മ് 7 തവണ അള്ളാഹു പറഞ്ഞു. ഇതൊരു സൂറത്തിൻ്റെ അവസാനത്തെ ആയത്താണ്, സൂറത്തുൽ മുസമ്മിലിലെ അവസാനത്തെ ആയത്താണ്. കൃത്യമായൊരു സ്ഥലത്താണ് അത് വന്നത്. 7 സ്ഥലത്ത് വന്നു എന്ന് പറഞ്ഞില്ലേ, 16-ാമത്തെ സ്ഥലം, 16-ാമത്തെ വാക്ക്, 43, 16+43 ഒന്ന് കൂട്ടി നോക്കി, 16+43+48+58+68+64+74+76 എത്ര കിട്ടുന്നത്? എത്ര? 383, 383 എന്നാണ് കിട്ടുക. 383 എന്ന് പറഞ്ഞാൽ 41+114+114+114 141. എന്തിപ്പോൾ ഈ 41 അവിടെ കിടക്കുന്നത്? 114 ഖുർആൻ്റെ സൂറകളുടെ എണ്ണമാണ്. പക്ഷേ ഈ 114 എന്താണെന്നറിയോ? ഹുറൂഫുൽ മുഖത്ത, അലിഫ് ലാമീം പോലുള്ള അക്ഷരങ്ങളില്ലേ, നീ അങ്ങനെ പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവും, അതുകൊണ്ട് ഞാൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്യൂല. ഹുറൂഫുൽ മുഖത്തയിൽ അള്ളാഹു എന്ന ഇസ്മിലെ അലിഫും ലാമും ഹാവും ആവർത്തിക്കപ്പെട്ടത് 41 തവണയാണ്. അതുമാത്രമല്ല, ഈ ആയത്ത് കഴിഞ്ഞാൽ, ഇത് സൂറത്തുൽ മുസ്ലിമിലെ അവസാനത്തെ ആയത്താണ്, ഇത് കഴിഞ്ഞാൽ മുസ്ഹഫിൻ്റെ അവസാനം വരെ സൂറത്തുൻ നാസ് വരെ നോക്കിയാൽ എത്ര സൂറകളുണ്ട് എന്ന് നോക്കിയാൽ 41 സൂറകളാണുള്ളത്. അപ്പോൾ ആ 41 ഒരു വെറുതെട്ട 41 അല്ല എന്ന് മനസ്സിലായി. ആ 41 അള്ളാഹു എന്ന ഇസ്മിലെ അലിഫ് ലാം ഹാ, അത് ഹുറൂഫുൽ മുഖത്തയിൽ ആവർത്തിച്ചത് 41 തവണയാണ്. സൂറത്തുൽ മുസമ്മിൽ കഴിഞ്ഞ് 41 സൂറകളേ ഉള്ളൂ, സൂറത്തുൻ നാസ് വരേക്കും 41 സൂറകളാണ്. 114+114+103 തവണ വിശുദ്ധ ഖുർആനിൻ്റെ ഹർഫ് സൂറകളുടെ എണ്ണമാണ് ആ സൂചിപ്പിക്കുന്നത്. ഈ 7 അള്ളാഹ് എന്ന് വന്നത് 3 തവണ വിശുദ്ധ ഖുർആൻ്റെ സൂറകളുടെ എണ്ണം സ്ഥിരപ്പെടുത്തുകയും പുറമെ അള്ളാഹിൻ്റെ ഇസ്മ് ഹുറൂഫുൽ മുഖത്തയിൽ പറഞ്ഞത് ആവർത്തിക്കപ്പെട്ടത് 41 തവണയാണ്. ഇത് കഴിഞ്ഞിട്ടൊരു 41 സൂറകൾ കൂടെ ഞാൻ തരുന്നു, അതോടുകൂടെ ഖുർആൻ അവസാനിക്കുകയാണ്, ആ 114 പൂർത്തിയാവുകയാണ്. യാദൃച്ഛികമാണ് ഈ കണക്ക് എന്ന് തോന്നുന്നുണ്ടോ? ഇനി മറ്റൊന്ന്, ഈ ആയത്ത് കഴിഞ്ഞാൽ, അതായത് ഈ പറഞ്ഞ സൂറത്തുൽ മുസമ്മിലിലെ ഈ ആയത്ത് കഴിഞ്ഞാൽ ഖുർആൻ അവസാനിക്കുന്നത് വരേക്കും അള്ളാഹുവിൻ്റെ ഇസ്മ എത്ര തവണ വന്നു എന്ന് ചോദിച്ചാൽ 29 തവണയാണ്. ഈ 29-ൻ്റെ പ്രത്യേകത ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്താണ് 29? ഈ ആയത്ത് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ 7 തവണ അള്ളാഹുവിൻ്റെ ഇസ്മ പറഞ്ഞു. ഇനി എത്ര തവണ അള്ളാഹുവിൻ്റെ ഇസ്മ പറഞ്ഞിട്ടുണ്ട് സൂറത്ത് അവസാനിക്കുന്നവരെ, സൂറത്തുൻ നാസ് വരെ, അല്ലെ? ഖുൽഹു അള്ളാഹു അഹദ് സൂറത്ത്, അതാണ് അവസാനം വന്നത്, 2 തവണ വന്നു. ഖുൽഹു അള്ളാഹു അഹദിലെ 2 അള്ളാഹു അടക്കം സൂറത്തുൽ മുസമ്മിലിന് ശേഷം ഇനി എത്ര അള്ളാഹുവിൻ്റെ ഇസ്മ പറയപ്പെട്ടിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ 29 തവണയാണ്. 29 times അള്ളാഹുവിൻ്റെ ഇസ്മ പറയപ്പെട്ടു. 29 എന്ന് പറഞ്ഞാൽ അലിഫ് ലാമീം പോലെ ഖാഫ് നൂൻ ഹുറൂഫുൽ മുഖത്തഴ കൊണ്ട് ആരംഭിച്ച സൂറകളുടെ എണ്ണം 29 ആണ്. 29, അത് ലാ യഅലമു തഅ്‌വീലഹ ഇല്ലല്ലാഹ്. അലിഫ് ലാമീം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലാ യഅലമു തഅ്‌വീലഹ ഇല്ലല്ലാഹ്, അതിൻ്റെ അർത്ഥം അള്ളാഹുവിനെ അറിയുള്ളൂ. ത്വാഹ ലാ യഅലമു തഅ്‌വീലഹ ഇല്ലല്ലാഹ്. കാഫ് ഹായ ഐൻ സാദ്,
ഏത് തഫ്സീർ എടുത്ത് നോക്കും മുഫസ്സർ അതാ പറയാ, ലാ യഅലമു തഅ്‌വീലഹ ഇല്ലല്ലാഹ്, ഇതിൻ്റെ അർത്ഥം അല്ലാഹുക്ക് മാത്രമേ അറിയുള്ളൂ. അത് ഖുർആനിലെ സിർറുകളിൽപ്പെട്ട ഒരു രഹസ്യങ്ങളിൽപ്പെട്ട ഒരു രഹസ്യമാണ്. അതിലേക്കുള്ള സൂചനകൾ അല്ലാഹു ഖുർആനിലുടനീളം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആയത്ത്, സൂറത്തുൽ മുസമ്മിലെ ഈ ആയത്ത് എത്ര വാക്കുകളുണ്ടെന്ന് പറഞ്ഞത്? 76-ാമത്തെ വാക്കാണ് അവസാനത്തെ അല്ലാഹ്, അത് കഴിഞ്ഞ രണ്ട് വാക്ക്, മൊത്തം 78 വാക്കുകളുണ്ട്. 78 വാക്കുകൾ എന്ന് പറയുന്നത് ഹുറൂഫുൽ മുഖത്തഅ, ആ അക്ഷരങ്ങൾ ഖുർആനിൽ ആവർത്തിക്കപ്പെട്ടത് 78 തവണയാണ്. അതിൽ അക്ഷരങ്ങൾ ആവർത്തിക്കപ്പെട്ടതിനെ ഒരുമിച്ച് നമ്മൾ കണക്ക് കൂട്ടിയാൽ ഇത്ര തവണ അലിഫ് പ്ലസ് ഇത്ര തവണ ലാമ്, ഇത്ര തവണ കാഫ്, ഓരോ അക്ഷരങ്ങളും ആവർത്തിക്കപ്പെട്ട എണ്ണം കണക്ക് കൂട്ടിയാൽ 78 തവണയാണ്. സൂറത്തുൽ മുസമ്മിൽ അവസാനത്തായത്താണിത്. സൂറത്തുൽ മുസമ്മിൽ 73-ാമത്തെ സൂറയാണ്. 73 എന്ന് പറഞ്ഞത് അല്ലാഹ് എന്ന ഇസ്മിൻ്റെ ആൽഫബറ്റിക്കൽ വാല്യൂ ആണ്. അലിഫ് ലാമ് ലാമ് ഹാ, അലിഫിന് 1 എന്ന് കണക്കാക്കിയാൽ, ഹായിന് 26 എന്ന് കണക്കാക്കിയാൽ, ലാമ് 23 അല്ലായിരുന്നോ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അല്ലാഹ് എന്ന അലിഫ് ലാമ് ലാമ് ഹാ എന്നതിൻ്റെ ആൽഫബറ്റിക്കൽ വാല്യൂ ആണ് 73. സൂറത്തുൽ മുസമ്മിൽ മുതൽ, സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ മുസമ്മിൽ വരെ സൂറകളുടെ നമ്പറുകൾ കണക്ക് കൂട്ടിയാൽ, ഇപ്പോൾ സൂറത്തുൽ ഫാത്തിഹ 1, സൂറത്തുൽ ബക്കറ 2, സൂറത്തുൽ ബക്കറ, സൂറത്തു ആലി ഇമ്രാൻ, അങ്ങനെ ഓരോ സൂറകളുടെയും 1, 2, 3, അങ്ങനെ 1+2+3+4+5+6+, അങ്ങനെ സൂറകളുടെ എണ്ണം മുസമ്മിൽ വരെ കണക്ക് കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 2701. 2701 എന്നത് 37 × 73, 37 മറിച്ചിട്ടാൽ 73 × 37. എഴുപത്തിയെട്ട് വാക്കുകളാണ് ഈ സൂറയിലുള്ളത്. ഈ സൂറയിൽ, സോറി, ഈ ആയത്തിൽ 78 വാക്കുകൾ, 78 കലിമത്തുകളാണ് ഈ ആയത്തിലുള്ളത്. നമ്മൾ കണ്ടല്ലോ 78 എണ്ണമാണ്. ഈ സൂറയിൽ മൊത്തമുള്ള ആയത്തുകൾ 200 എണ്ണമാണ്. സോറി, ഈ സൂറയിൽ മൊത്തമുള്ള കലിമത്തുകൾ, വാക്കുകൾ 200 എണ്ണമാണ്. അങ്ങനെ വന്നാൽ 200-നെ 78 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് 39. അതായത് ഈ ആയത്തിൽ, ഈ സൂറയുടെ മൊത്തം വാക്കുകളുടെ 39% വാക്കുകളും ഉപയോഗിക്കപ്പെട്ട ആയത്താണ് ഈ ആയത്ത്. അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഖുർആനിലെ ദീർഘമേറിയ ഒരായത്താണിത്. സൂറത്തുൽ മുസമ്മിൽ 200 വാക്കുകളാണുള്ളത്. 200 നമ്മൾ പറഞ്ഞു, മൊത്തം 200 വാക്കുകളാണ് സൂറത്തുൽ മുസമ്മിലുള്ളത്. എത്ര ആയത്തുകളാണ്? 20 ആയത്തുകളാണ്. 20 ആയത്തുകളിൽ 200 വാക്കുകളാണ് അല്ലാഹു തആല കൊണ്ടുവന്നിട്ടുള്ളത്. 200 എന്ന് പറയുന്നത് 114+63+23. നേരത്തെ പറഞ്ഞു സൂറത്തുൽ മുസമ്മിൽ 20-ാമത്തെ ആയത്തിലാണ് 7 തവണ അല്ലാഹുവിൻ്റെ ഇസ്മ ആവർത്തിച്ചത്. ആ ഒരു 20-നെ നോക്കുക, എത്ര വാക്കുണ്ട് ഈ സൂറത്തുൽ മുസമ്മിൽ എന്നറിയോ? ഒരു പൂജ്യം കൂടെ ആഡ് ചെയ്താൽ മതി, 200 വാക്കുകളാണ്. 200 എന്ന് പറയുന്ന ഈ അത്ഭുതകരമായ ആയത്തുള്ള ഈ സൂറ, ആ 200-നെ നമുക്കൊന്ന് റീറൈറ്റ് ചെയ്യാൻ പറ്റിയാൽ, അതിന് നമുക്ക് ഇങ്ങനെ റീറൈറ്റ് ചെയ്യാൻ പറ്റും, 23+63+114. അതായത് വിശുദ്ധ ഖുർആൻ്റെ സൂറകളുടെ എണ്ണം, അതിലേക്ക് മുത്തനബിയുടെ ആയുസ്സിനെ കൂട്ടുകയും അതിലേക്ക് വഹീൻ്റെ കാലഘട്ടമായി 23-നെ ചേർക്കുകയും ചെയ്താൽ, യാ അയ്യുഹൽ മുസമ്മിൽ, കാരണം ഖുർആനിൻ്റെ അവതരണമുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പേടി വന്ന് പുതപ്പിട്ട് മൂടിക്കിടക്കുമ്പോൾ നബി തങ്ങളെ അല്ലാഹു വിളിച്ചുണർത്തിയ വാക്കാണ് യാ അയ്യുഹൽ മുസമ്മിൽ, ഓ ദ വൺ ട്രംബിൾ ഇൻ ദ ബ്ലാങ്കറ്റ്സ്, പുതപ്പിനുള്ളിൽ ചുരുണ്ട് കിടക്കുന്നവരെ നബിയെ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പനി വന്നല്ലോ, ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ട് പേടിച്ചു, വല്ലാത്ത ഭയം വന്നു. 600 ചിറകുകളുള്ള വിധം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബത്ഹായിൽ വെച്ച് നബി തങ്ങൾ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളോട് വിളിച്ചു, യാ മുഹമ്മദ്. അപ്പോൾ നബി തങ്ങൾ ആരാ വിളിക്കണത് എന്ന് പേടിച്ചു പോവാണ്. വലത്തും ഇടത്തും നോക്കി, ബാക്കിലും ആരും, മേലോട്ട് നോക്കുമ്പോൾ ആകാശം നിറയെ മഹാനായ സയ്യിദുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം.
എഴുന്നൂറ് പ്രകാശത്തിൻ്റെ ചിറകുകളാൽ ഹി ഫിൽസ് ദ ഹൊറൈസൺ, ദ എൻറ്റയർ ഹൊറൈസൺ. വേർവർ ഹി ലുക്സ് ഹി കുഡ് സീ ഹിം. എവിടെയും, ഷർക്കിലും ഗർബിലും ഈസ്റ്റിലും വെസ്റ്റിലും സൗത്തിലും നോർത്തിലും ആകാശം മുഴുക്കയും ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടു. അവർ പറഞ്ഞു, യാ മുഹമ്മദ് അന ജിബ്രീലു, മുഹമ്മദ് നബിയെ, ഞാൻ ജിബ്രീലാണ്, മാലാഖയാണ്. അൻത റസൂലുള്ളാഹ് ഇലാ കാഫത്തിൻ നാസ്, അങ്ങ് ജനങ്ങളിലേക്ക് മുഴുവനായി നിയോഗിക്കപ്പെട്ട നബിയാണ്. നബി തങ്ങൾ വല്ലാതെ പേടിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിവരണമുണ്ടാകുന്നത് ഹിറാ ഗുഹയിൽ നിന്നുള്ള പേടി കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ തങ്ങൾ കൊടുക്കുന്ന അറിയിപ്പാണ്. ആദ്യത്തെ ഇഖ്റ വന്നു, ഇഖ്റ ഇറങ്ങി, ഇഖ്റയിൽ അഞ്ച് ആയത്തുകൾ ഇറങ്ങി. വല്ലാണ്ട് പേടിച്ചു, ഖദീജ ബീവിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നല്ലോ. യാ ഖദീജ സമ്മിലൂനി സമ്മിലൂനി, എന്നെ പുതപ്പിട്ട് മൂടു ഖദീജ, എന്നെ പുതപ്പിട്ട് മൂടിത്തരൂ. എനിക്ക് പനി വരുന്നു, വിറക്കുന്നുണ്ട്, എനിക്കെന്തോ സംഭവിച്ചിട്ടുണ്ട്, ഞാൻ ആരെ, എൻ്റെ അടുത്ത് ആരാ വന്നത് എന്ന് എനിക്കറിയില്ല, എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. എനിക്ക് ആ വാക്കുകൾ ഓർമ്മയുണ്ട്, പക്ഷേ ആരാണത് എന്ന് എനിക്ക് മനസ്സിലായില്ല, എനിക്ക് പുതപ്പിട്ട് തരൂ. ആ നേരം നബി ഞങ്ങൾ പുതപ്പിട്ട് കിടന്നപ്പോൾ അള്ളാഹു തൻ നബിയെ വിളിച്ച രണ്ട് വാക്കുണ്ട്. യാ അയ്യുഹൽ മുദ്ദസ്സിർ, ദിഥാർ എന്ന് പറഞ്ഞാലും പുതപ്പ് എന്നാണ്, ദിഥാർ, അതിനാണ് മുദ്ദസ്സിർ. മുസമ്മിൽ എന്ന് പറഞ്ഞാലും പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവരേതാണ്. സൂറത്തുൽ അലക്ക് കഴിഞ്ഞാൽ പിന്നെ അടുത്തിറങ്ങിയ സൂറത്ത് സൂറത്തുൽ മുദ്ദസ്സിറാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് സൂറത്തുൽ മുസമ്മിൽ ഇറങ്ങുന്നത്. ഈ സൂറത്തുൽ മുസമ്മിൽ ഖും ഫഅൻദിർ وربك فكبر وثيابك فطهر وربك فكبر എന്ന് തുടങ്ങി നബിതങ്ങളോട് എഴുന്നേൽക്കു നബിയേ, ജനങ്ങൾക്ക് താക്കീത് കൊടുക്കൂ, ജനങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കൂ, അങ്ങ് ശരീരം വൃത്തിയായിക്കോളൂ, വസ്ത്രം വൃത്തിയായി കൊണ്ടു നടക്കണം എന്ന ആഹ്വാനങ്ങളൊക്കെ പറഞ്ഞ് രാത്രി നിസ്കരിക്കണം എന്ന ആഹ്വാനങ്ങളൊക്കെ കൊടുത്ത സൂറത്തുൽ മുസമ്മിൽ. ഇതെന്തുകൊണ്ടും അള്ളാഹുവിൻ്റെ കലാം പരിപൂർണമായി നബിതങ്ങൾക്ക് അവതരിക്കുന്ന കാലഘട്ടവും നബിതങ്ങളുടെ ആയുസ്സും ഖുർആന്റെ സൂറകളുടെ എണ്ണവും ആ ഇരുന്നൂറ് കെലിമത്തുകളുടെ എണ്ണമായ ഇരുന്നൂറിനുള്ളിൽ ഒളിഞ്ഞുകിടക്കുന്നു എന്ന് വിശ്വസിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. ഇത്രയെല്ലാം അത്ഭുതങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹ് എന്ന ഇസ്മിനെ വിവിധ ഇടങ്ങളിലായി അള്ളാഹു വിതറിയിരിക്കുകയാണ്. ഇനിയും ഈ ചർച്ച അവസാനിച്ചിട്ടില്ല. നിങ്ങൾക്ക് ബോറടിക്കൂല്ലെങ്കിൽ കുറച്ചും കൂടെ ക്ലാസ്സിലേക്ക് ഞാനത് പഠിച്ചുവിടെ ഇൻഷാ അല്ലാഹ്. എല്ലാ സൂറകളെ സംബന്ധിച്ചൊരു ചെറിയ ടച്ച് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ആഗ്ര സൂറത്തു യാസീനും അൽകഹഫും തബാറക്കും മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. എല്ലാ സൂറകളിലേക്കും ഓരോരോ എത്തിനോട്ടം നമുക്ക് കിട്ടും. ഇന്ന സൂറകൾക്ക് ഇന്നന്ന പ്രത്യേകതകളുണ്ട് അള്ളാഹുവിൻ്റെ ഇസ്മുമായി ബന്ധപ്പെട്ട്. ഇനിയും നമുക്ക് പഠിക്കണം അള്ളാഹു ജല്ല ജലാലുവിൻ്റെ ഇസ്മും ഖുർആനൊക്കെ നമുക്ക്. നമ്മൾ ഖുർആൻ തൊടാൻ പോലുള്ള അവകാശം നമുക്കുണ്ടോ പഠിച്ചവന്? എന്ത് അത്ഭുതമാണ് ഇത് കിടക്കുന്നത്! ആ വലിയൊരു അത്ഭുതമുള്ള അള്ളാഹുവിൻ്റെ കലാമിനോട് നമ്മൾ വേണ്ട വിധത്തിലൊക്കെയുള്ള അദബ് കാണിക്കുന്നുണ്ടോ? നമ്മൾ വേണ്ട വിധം ഖുർആന് കൊടുക്കുന്ന അർഹമായ ബഹുമാനം നമ്മൾ കൊടുക്കുന്നുണ്ടോ? റമദാൻ വരുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കണം. അള്ളാഹു തആല അവൻ്റെ കലാം മനസ്സറിഞ്ഞു ഓതാ, ഓരോ ഹർഫിനും നിങ്ങൾക്ക് പത്ത് കൂലി തരാമെന്ന് അള്ളാഹു തആല പറഞ്ഞു. പത്ത് കൂലി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതിക്കഴിയുമ്പോഴേക്കും 190 കൂലി അള്ളാഹു എഴുതി വെക്കുന്നു. 190. അൽ ഹഷറത്തു അൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫ് വലാക്കിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫ്. അള്ളാഹു തആല അള്ളാഹുവിൻ്റെ കലാം നെഞ്ചോട് ചേർത്ത് വെച്ച് അത് ഉൾക്കൊള്ളാനും അത് വിശ്വസിക്കാനും അതനുസരിച്ച് ജീവിക്കാനും ഖുർആൻ ഓതാനും ഖുർആനെ ബഹുമാനിക്കാനും ഒക്കെയുള്ള തൗഫീഖ്, അതിനാഴത്തിൽ പഠിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കും നമ്മുടെ മക്കൾക്കും മക്കളെ മക്കൾക്കും തലമുറ തലമുറകൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതും ചിന്തിച്ചതും നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ അള്ളാഹു നിമിത്തമാക്കി തരട്ടെ. നമ്മുടെ ഈമാൻ ഉറക്കണം, നമ്മുടെ ഈമാൻ ദൃഢമാവണം, നമുക്ക് ഇളക്കം തട്ടരുത്. ആരെന്ത് പറഞ്ഞാലും അള്ളാഹുവിൻ്റെ കലാം ഖുർആൻ ഇതൊന്നും മനസ്സിലാക്കാത്ത ആൾക്കാരാണ് എന്തൊക്കെയോ വിളിച്ച് പറയാം. നമുക്ക് അവർക്ക് സദയം മാപ്പ് കൊടുക്കാം, അവരത് പഠിക്കാത്തത് കൊണ്ടാണ്. പഠിച്ചിരുന്നെങ്കിൽ അവരത് പറയൂല. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ഇതൊക്കെ ഇപ്പോൾ ഒരു യാദൃച്ഛികമായ കണക്കല്ലേ മൂലേരെ എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് ആരോപിക്കാം. നമ്മൾ അവരെ കുറ്റം പറയുന്നില്ല, അവർക്ക് വേണമെങ്കിൽ സംശയിക്കാം. പക്ഷേ ഇനിയും നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളും കൂടെ ചേർത്ത് വെക്കുമ്പോൾ ഇതെല്ലാം കൂടെ യാദൃച്ഛികമാകാൻ ഒപ്പുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ ഈ പറയുന്നതൊന്നും യാദൃച്ഛികമല്ല. മില്ലതുൻ അസീസിൻ ഹക്കീം,
തത്വജ്ഞാനിയും തന്ത്രജ്ഞനും എല്ലാം അറിയുന്നവനായ ഒരാളാണ് നബിയെ നിങ്ങൾക്കിത് ഇറക്കിത്തന്നത് എന്ന് പറഞ്ഞ ആ അള്ളാഹുവിൻ്റെ വചനവും ഈ കണക്കുകളൊക്കെ ഒന്ന് ചേർത്ത് വെച്ചാൽ സംഗതി ക്ലീനാണ്. ഫബി ഐ ഹദീസിൻ ബഅദല്ലാഹി വആയാതിഹി യുഅ്മിനൂൻ. ഹഫ്ലിങ്ങളുണ്ടോ ഇവിടെ? ഹഫ്ലിങ്ങളുണ്ടോ? ഫബി ഐ ഹദീസിൻ ബഅദല്ലാഹി വആയാതിഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആർക്കെങ്കിലും കിട്ടിയാലൊന്ന് അറിയിക്കണേ. ഫബി ഐ ഹദീസിൻ ബഅദല്ലാഹി വആയാതിഹി യുഅ്മിനൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ജാഫിയ ഞാൻ ഒന്ന് ഒന്ന് പറഞ്ഞോട്ടെ. മുമ്പ് ഞങ്ങൾ ദ്വാരക്കിയതിന് മുമ്പ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതൊരു അത്ഭുതമുള്ള ആയത്താണ്. ഫബി ഐ ഹദീസിൻ ബഅദല്ലാഹി വആയാതിഹി യുഅ്മിനൂൻ. ബിസ്മില്ലാഹ്. നെറ്റ്വർക്ക് സ്ലോ ഉണ്ടല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. بسم الله الرحمن الرحيم. മുനി മുസഹഫ് നികട്ടോ? ഓ എങ്ങനെ 499. ബിസ്മില്ലാ ജസാക്കല്ലാഹു ഖൈർ. 499 അല്ലേ. بسم الله الرحمن الرحيم. അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്. സൂറത്തുൽ ജാഫിയ. ഹാമീം. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. ഹാമീം. ഈ ഹുറൂഫുൽ മുഖത്തആത്ത് വന്നാൽ ഉടനെ ഖുർആനിലേക്കൊരു റെഫറൻസ് അല്ലാഹു വെക്കുന്നതാണ്. ആ അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങിയ ഉടനെ അള്ളാഹു ഇത് ഈ ഖുർആൻ, ഇത് ഖുർആനാണ്, ഇത് എൻ്റെ കലാമാണ് എന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് അതിൻ്റെ ശേഷം അള്ളാഹു കൊടുക്കും. അതെല്ലാ സൂറകളിലും കാണാൻ പറ്റും. ഇവിടെ ഇത് ഹാമീം. അള്ളാഹുവിനറിയുള്ളതിന് അർത്ഥം എന്താണ്? തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. സർവനിരീശ്വരവാദികളോടും അള്ളാഹുല്ല എന്ന് വിശ്വസിക്കുന്ന, അങ്ങനെ പറയുന്ന, അങ്ങനെ പറയാൻ ധൈര്യപ്പെടുന്ന, സർവ സ്വന്തത്തോട് ധിക്കാരം കാണിക്കുന്ന മനുഷ്യരോടും ഞാനിത് ഓതിക്കൊടുക്കുകയാണ് അവർ കേൾക്കാൻ വേണ്ടിയിട്ട്. വിശുദ്ധ ഖുർആൻ നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാലോ. യാഥാർത്ഥ്യം ആര് പറഞ്ഞാലും യാഥാർത്ഥ്യം തന്നെയല്ലേ. ഹാമീം. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. സർവേശ്വരനും സർവ അധികാരിയുമായ അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയ ഗ്രന്ഥമാണ് ഈ ഖുർആൻ. ഇന്ന ഫിസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളിലും ഭൂമിയിലുമുണ്ട്. ല ആയാത്തിൻ ലിൽ മുഅ്മിനീൻ. യാഥാർത്ഥ്യങ്ങളെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ആകാശങ്ങളിലും ഭൂമിയിലും ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇത് വെറുതെ ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. വഫീ ഖൽഖിക്കും. നിങ്ങളുടെ സൃഷ്ടിപ്പിൽ തന്നെയും. വമാ യബുസ്സു മിൻ ദാബ്ബ. അല്ലാഹു സൃഷ്ടിക്കുന്ന സർവ ജീവജാലങ്ങളിലും ആയാത്തുൻ ദൃഷ്ടാന്തങ്ങളുണ്ട്. ലിഖൗമിൻ യൂക്കിനൂൻ. ഏതെങ്കിലും ഒരു യാഥാർത്ഥ്യം കണ്ടാൽ അത് യാഥാർത്ഥ്യമാണ് എന്ന് യക്കീനാക്കാൻ കഴിയുന്ന ആളുകൾ. ഇതിപ്പോൾ ഒരു മൈക്കാണ്, ഇതെനിക്ക് സംശയമില്ല. ഇതൊരു ഹാളാണ്, ഇപ്പം രാത്രിയാണ്, ഇത് വെളിച്ചമാണ്. ഇങ്ങനത്തെ ഒബ്വിയസ് ഫാക്ട്സ്, വളരെ വ്യക്തമായ കാര്യങ്ങൾ അംഗീകരിക്കാൻ പ്രയാസമില്ലാത്തവർക്ക് ജീവജാലങ്ങളിലും നിങ്ങളുടെ ശരീരത്തിൽ തന്നെയും നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ. പിന്നെ അല്ല പറയാം, മൂന്ന് ആയത്തുകളാണ് പറയുന്നത്. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ. രാവും പകലും മാറി മാറി വരുന്നതിലുമുണ്ട്. വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ റിസ്ഖിൻ. ആകാശലോകത്ത് നിന്ന്, അതായത് ഉപരിമണ്ഡലത്തിൽ നിന്ന് നിങ്ങൾക്ക് മഴയായി നൽകുന്ന റിസ്ഖിൽ. ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹ. മരിച്ചു കിടക്കുന്ന മണ്ണിലേക്ക് അള്ളാഹു ജീവൻ കൊടുക്കുന്നതിൽ. മഴ പെയ്യുമ്പോൾ ഉണങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ ചെടികൾ മുളച്ചു. ഒരു ചെടി എന്ന് പറഞ്ഞാൽ ലൈഫാണ്, ഒരു ജീവിതമാണ്, അതിന് ജീവനുണ്ട്.
അങ്ങനെ ജീവൻ നൽകുന്നതിൽ വതസ്വരി ഫിർറിയാഹ് അല്ലാഹു കാറ്റുകളെ അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാറ്റടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇന്ന ഡയറക്ഷൻ ഇന്ന ഡയറക്ഷനിലേക്ക് പോകണമെങ്കിൽ ആ രണ്ട് എൻഡിലും ടെമ്പറേച്ചർ വേരിയേഷൻ വേണം. അത് അല്ലാഹു നിശ്ചയിക്കുന്നതാണ്. ആ കാറ്റുകൾ പരാഗണം ചെയ്യുന്നതാണ്. പൂമ്പൊടികൾ ചുമന്നുകൊണ്ടുപോയി പരാഗണം നടത്തിയിട്ടാണ് കായ്ക്കനികൾ ഉണ്ടാകുന്നത്. അതിൽ ആയാത്തുൽ ലിഖൗമിൻ യഅഖിലൂൻ, ബുദ്ധിയുള്ള ആളുകൾക്ക് ഇതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇപ്പം എന്തൊക്കെ പറഞ്ഞു? അല്ലാഹു ആകാശങ്ങൾ, സ്പേസ്, കോൺസ്റ്റലേഷൻസ്, ഗാലക്സീസ്, നെബുലാസ്, ഇതിലെല്ലാം. പിന്നെ ഈ ഭൂമി, ഇത് മറ്റൊന്നുപോലെയുമല്ല. എന്തൊക്കെ ബിഗ് ബാങ് എന്ന് പറഞ്ഞാലും പടച്ചോനില്ല എന്ന് പറഞ്ഞാൽ ഭൂമി എന്ന് പറയുന്നത് മാത്രം ഒരു വലിയ ദൃഷ്ടാന്തമാണ്. നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് എങ്ങനെ ഇത് മാത്രം ഇങ്ങനെയായി. അത് പ്രത്യേക സാഹചര്യം. എന്ത് പ്രത്യേക സാഹചര്യം? സർവേശ്വരനായ ഒരു പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചു എന്നാണ് ഒരു വിശ്വാസി വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സാറ്റേണും യുറാനസും നെപ്റ്റൂനും പ്ലൂറ്റോയും ജൂപ്പിറ്ററൊക്കെ ഇതേപോലെ ആവണ്ടേ? എന്തെങ്കിലും ചെറിയൊരു പകുതിയെങ്കിലും ആവണ്ടേ? ഭൂമിയുടെ ക്വാർട്ടറെങ്കിലും കിട്ടണ്ടേ? ക്വാളിറ്റിയിൽ ഇല്ലല്ലോ. ആകാശലോകങ്ങൾ, ഭൂമി. പിന്നെ പറഞ്ഞു അല്ലാഹു നിങ്ങളുടെ ശരീരത്തിൽ എന്താണ് ഈ ബ്രെയിൻ? ബാക്ക് പെയിൻ വരുന്നു, എന്താ ഒരു ഞരമ്പ് അവിടെ എങ്ങനെ ആയി എന്നാ പറയാ? നമ്മുടെ കിഡ്നി ഫംഗ്ഷൻ, നമ്മുടെ ലിവർ, നമ്മുടെ ഹാർട്ട്, നമ്മുടെ ലങ്സുകൾ, സർവ്വ പുകയും നമ്മൾ ശ്വസിക്കുന്നുണ്ട്. എത്ര ഫിൽട്ടർ ചെയ്തിട്ടാണ് അവിടെ നിന്ന് കാർബൺ ഡയോക്സൈഡ് എക്സിറ്റ് ചെയ്തിട്ട് ഓക്സിജനെ പിടിച്ചു വെച്ചിട്ട് ബ്ലഡിലേക്ക് ആ ഓക്സിജൻ കൊടുക്കുക. ഈ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ കത്തുന്ന സാധനമാണ്, കത്താൻ സഹായിക്കുന്ന സാധനമാണല്ലോ ഓക്സിജൻ. അതുകൊണ്ടാണല്ലോ മേത്ത് തീ പിടിച്ചാൽ കിടന്ന് ഉരുളനെന്ന് പറയുന്നത്. തീ പിടിച്ചു കഴിഞ്ഞാൽ തീ കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ ഓക്സിജൻ വേണം, വായുവിൽ ഓക്സിജൻ ഉണ്ടാവും. പക്ഷെ ഒരാൾ കമിഴ്ന്ന് കടന്നാൽ ആ കിടക്ക്, ഇപ്പം ഇവിടെ തീ പിടിച്ച് ആൾ കടന്നാൽ ആ കിടക്കുന്നതോടുകൂടെ തീയിന് ഓക്സിജനോട് ടച്ച് കിട്ടൂല, അപ്പം തീ കെടും. അതിനാണ് ഈ ഉരുളാൻ പറയണത്. ഉരുണ്ട് നിൽക്കുമ്പോൾ എന്തു ചെയ്യും? അവിടെ ഓക്സിജൻ ഇല്ലല്ലോ, കാരണം അയാൾക്കും ഭൂമിക്കും ഇടയിൽ പിന്നെ എയർ ഇല്ല. അതുകൊണ്ടാണ് തീ കെട്ടുപോകുന്നത്. അതുകൊണ്ടാണ് അടുക്കളയിലൊക്കെ ജോലി ചെയ്ത പെണ്ണുങ്ങൾ മനസ്സിലാക്കിക്കൂടെ, അത് അറിയേണ്ട ഒരു സംഗതിയാണ്. തീ പിടിച്ചാൽ ഡ്രോപ്പ് റോൾ, അങ്ങനെ ഉണ്ട്, അവൾ കിടക്ക ഉരുള. ആ സാധനമാണ് നമ്മുടെ ഹാർട്ട്, നമ്മുടെ ലങ്സുകൾ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കും. ഇതിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമില്ലേ? അല്ല ചോദിക്കുകയാണ്. എങ്ങനെ നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നത്? എങ്ങനെ നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്? എങ്ങനെ നിങ്ങളുടെ എനർജി നടക്കുന്നത്? വമാ യബ്സു മിൻ ദാബ്ബ, ചെറിയ ഈച്ചയിലും പുഴുവിലും അണുക്കളിലും മത്സ്യത്തിലും ജീവജാലങ്ങളിലും നിങ്ങളുടെ ഡൈനോസറസിലും ഇതിലൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം നിങ്ങൾ കാണുന്നില്ലേ? ഇതൊക്കെ കണ്ടിട്ടും നിങ്ങൾക്ക് പടച്ചവനില്ല എന്ന് പറയുകയാണെങ്കിൽ അല്ല പറ തിൽക്ക ആയാത്തുല്ലാഹ്, ഇതൊക്കെ അള്ളാഹു ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ദൃഷ്ടാന്തങ്ങളാണ്. നച്ലൂഹ അലൈക ബിൽ ഹഖ്, വിശുദ്ധ ഖുർആനിലൂടെ ദൃഷ്ടാന്തമായി നമ്മളത് ഓതിത്തരുന്നു നബിയെ, ഇതൊക്കെ ഞാനുണ്ട് എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ്. ഫബി അയ്യി ഹദീസിൻ ബഅദല്ലാഹി വ ആയാതിഹി യുഅ്മിനൂൻ, അള്ളാഹുവും അവൻ്റെ ദൃഷ്ടാന്തങ്ങളുമുണ്ട് എന്ന് വിശ്വസിക്കാത്ത ആളുകൾക്ക് പിന്നെ എന്താ വിശ്വസിക്കാൻ കഴിയുക? നിരീശ്വരവാദികൾ സന്ദേഹവാദികളായിട്ടാണ് ജീവിക്കുക, അവർക്കൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. ധാർമ്മികത അതില്ല എന്ന് പറയും, മനുഷ്യൻ്റെ പ്രകൃതി അങ്ങനൊന്നും ഇല്ല എന്ന് പറയും, സംസ്കാരം അതും ഇല്ല എന്ന് പറയും, മനുവാപ്പനെ അത് നിഷേധിക്കേണ്ടി വരും, സർവ പ്രാപഞ്ചിക സത്യങ്ങളെയും നിഷേധിക്കേണ്ടി വരും. അല്ല പറയാ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തവും പടച്ചോനെ നിഷേധിക്കുന്നവർ പിന്നെ എന്ത് വിശ്വസിക്കാനോ? ഒക്കെ എല്ലാം നിഷേധിക്കും. അവർക്ക് അവരെ തന്നെ സംശയമായിരിക്കും, എല്ലാം സംശയം. ഞാൻ എന്തിന് വന്നു അറിയില്ല, ഞാൻ എവിടെ പോകുന്നു അതും അറിയില്ല, ആരൻ അതും എനിക്കറിയില്ല, ആരെ തന്നെ പടച്ചു അതും അറിയില്ല. ഫബി അയ്യി ഹദീസിൻ ബഅദല്ലാഹി വ ആയാതിഹി യുഅ്മിനൂൻ, ഞാനീ പറഞ്ഞു തന്ന ഇതൊന്നും വിശ്വസിക്കാത്ത ആളുകൾ പിന്നെ എന്ത് വിശ്വസിക്കാനാ നബിയെ? ഇത്രയും പ്രത്യക്ഷമായ, തൊട്ടാലും കാണാനും തൊടാനും കിട്ടുന്ന ഈ സാധനങ്ങൾ ഞാനുണ്ടാക്കിയതാണ്, ഇതിനൊരു സ്രഷ്ടാവ് വേണം എന്ന് വിശ്വസിക്കാത്ത ഒരാൾ പിന്നെ എന്ത് തീരെ വിശ്വസിക്കാനാ? ഇത്ര സിമ്പിളാണ് യുക്തിവാദത്തെ പൊളിച്ച് മാറ്റാൻ, അത്രയേ ഉള്ളൂ അത്. ഈ പ്രത്യക്ഷമായ കാര്യങ്ങളെ തൊടാൻ കഴിയുന്ന, കാണാൻ കഴിയുന്ന, ചിന്തിക്കാൻ കഴിയുന്നതിന് ഒരു സൃഷ്ടാവ് വേണ്ട, ഇതൊക്കെ ഒരു പരിണാമമാണ്. പരിണാമം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിർത്തുന്നില്ല, പരിണാമമാണ് നിങ്ങൾ പറയാം, ഓക്കെ, ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെൻറ്റ്സ്. ആ പരിണാമത്തിന് കാരണമായ ആദ്യത്തെ ജീവൻ എവിടെ നിന്നുണ്ടായി അത് പറയും. അതെവിടെ നിന്നുണ്ടായി? ബിഗ് ബാങ് ആണ് പ്രപഞ്ചം ഉണ്ടായതെന്ന് വാദിച്ചോളൂ. പക്ഷെ ബിഗ് ബാങ്ങിന് ആവശ്യമായ ആ ഒരു സിംഗുലാരിറ്റി ആരുണ്ടാക്കി? ഇതൊന്നും പ്രപഞ്ചത്തിൻ്റെ വസ്തുതകളെ നിഷേധിക്കുന്ന ഒരാൾക്ക് പിന്നെ എന്താ നിഷേധിക്കാൻ പറ്റാത്തത് നബിയെ? ഫബി അയ്യി ഹദീസിൻ ബഅദല്ലാഹി വ ആയാതിഹി യുഅ്മിനൂൻ. അതുകൊണ്ട് നമ്മുടെ ഈമാൻ ഉറക്കണം, അള്ളാഹു നമ്മുടെ ഈമാൻ ഉറപ്പിച്ചു തരട്ടെ. അങ്ങനെ മുഅ്മിനായിട്ട് മരിച്ചു പോകണം, എന്നാൽ ഇവിടെ വന്നതും ജോലി ചെയ്തതും
കഷ്ടപ്പെട്ടതും ഇതൊക്കെ കാര്യത്തിലായി, അല്ലെങ്കിൽ കുറേ ജീവിച്ചു പോയി എന്നല്ലാണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അള്ളാഹു നമ്മുടെ ഈ ജീവിത ലക്ഷ്യം അള്ളാഹുവിനറിയലാണ്. ഇത്രയും ഫാസിനേറ്റിംഗ് ആയ രസകരമായ ഒരു ലക്ഷ്യം ഇതിലപ്പുറം ഇനി ലോകത്തില്ല. അള്ളാഹുവിനറിയുക എന്ന ഏറ്റവും രസകരമായത്, അതും അള്ളാഹു ചാലഞ്ചോടുകൂടെയാണ്. പെട്ടെന്ന് അങ്ങനെ തുറന്നു നോക്കി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ ഒന്നും കിട്ടൂല. ഇത് മനസ്സിലാക്കാൻ അള്ളാഹു ബ്രെയിൻ തന്നു, അത് പ്രോസസ്സ് ചെയ്യാനുള്ള മീൻസ് തന്നു. അതൊക്കെ ഉപയോഗിക്കും, സയൻസ് പഠിക്കും, ടെക്നോളജി ഉപയോഗിക്കും. അള്ളാഹുവിനെ നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹുവിനെ വമാ ഖദറുല്ലാഹ ഹഖ ഖദരി, അള്ളാഹുവിന് അർഹിക്കുന്ന വിധം നിങ്ങൾ ബഹുമാനിക്കണേ. അള്ളാഹുവിൻ്റെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മുഹബ്ബീങ്ങളെ അള്ളാഹു സാധുക്കളായ നമ്മളെയൊക്കെ അള്ളാഹു ചേർത്തി തരട്ടെ. അള്ളാഹു വലുതാണ്. അള്ളാഹു എന്ന് പറയാനോ അള്ളാഹിനെപ്പറ്റി ചർച്ച ചെയ്യാനോ പോലും നമ്മൾ ആരുമല്ല. അള്ളാഹു അള്ളാഹുവിൻ്റെ റിളാ നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഉസ്താദുമാർ, സ്നേഹിതന്മാർ, കൂട്ടുകാർ, ദുആ കൊണ്ട് വസീത്ത് ചെയ്തവർ, മരണപ്പെട്ടുപോയ മുഅ്മിനെ മുഅ്മിനാത്തുകൾ, സർവ്വ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അള്ളാഹു അവൻ്റെ റിളാ, അള്ളാഹുവിൻ്റെ തൃപ്തി, അള്ളാഹുവിൻ്റെ പൊരുത്തം അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അസ്സലാം. ഒന്ന് രണ്ട് അറിയിപ്പുള്ളത്. ഇസ്ലാമിക് സെൻട്രൽ ഇസ്ലാമിക് സെൻറ്റർ സംഘടിപ്പിക്കുന്ന സ്പോക്കൺ ഇംഗ്ലീഷ്, സ്പോക്കൺ അറബിക് ക്ലാസ്, അതോടൊപ്പം ജോലി അന്വേഷകർക്ക് ഉപകാരപ്രദമാകും വിധം വരുന്ന ഞായറാഴ്ച ആരംഭിക്കുന്ന ക്ലാസ് ചേരാൻ ആഗ്രഹിക്കുന്നവർ ഇൻഷാല്ലാ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. ഇസ്ലാമിക് സെൻറ്റർ ആരംഭിക്കുന്ന കറാട്ട കിക്ക് ബോക്സിംഗ് ക്ലാസ്സിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്നവർ സെൻറ്റർ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. ഈ കറാട്ട ക്ലാസ്സിലേക്ക് കുറഞ്ഞ ഫീസാണ്, ആകർഷകമായ ക്ലാസ്സുകളൊക്കെയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. ഇന്നത്തെ സാസര ചീരണി നൽകിയത് മരണപ്പെട്ട കമ്പനി ഓണർ ഈമാൻ ഓർഫലി എന്ന സഹോദരിയുടെ പേരിലാണ്. അവരുടെ മഹഫറത്തിന് പ്രത്യേകം ദുആ ചെയ്യണം. റഹ്മാൻ മാസ്റ്റർ മരിച്ച 25-ാമത്തെ ആണ്ടാണ്, ദുആ ചെയ്യണം. വീട്ടിൽ 3 പേർക്ക് കോവിഡ് പോസിറ്റീവായി. ആ വീട്ടിലുള്ളവർ അബുദാബിയിലേക്ക് വരാനിരിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ആ ഭാര്യക്ക് റാഹത്തിലാവാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. സഹസിലുള്ള ഒരു ഫിർദോസ് എന്ന സുഹൃത്തിൻ്റെ ഭാര്യയുടെ ഉമ്മുമ്മ റുഖിയ എന്നവർ ഇന്നലെ മരണപ്പെട്ടു, മഹഫറത്തിനായി ദുആ ചെയ്യാൻ. മക്കൾക്ക് തീരെ സുഖമില്ല, ഷിഫായിന് വേണ്ടി ദുആ ചെയ്യണം. ഭാര്യയുടെ സ്ഥലം വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം എളുപ്പത്തിലാവാൻ, റാഹത്തിലാവാൻ ദുആ ചെയ്യണം. ഉമ്മാക്ക് സുഖമില്ല, ഷിഫായിന് ദുആ ചെയ്യണം. സഹോദരൻ്റെ ജോലിയുടെ കാര്യം ശരിയാകാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ. കോവിഡ് ടെസ്റ്റ് ചെയ്ത് റിസൾട്ടിനായി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതോടൊപ്പം അവർക്ക് അസുഖം ഭേദമാവാനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. തണ്ടലിന് വേദന കാരണം ക്ലാസ്സിന് വരാൻ പറ്റാത്ത ഒരു സുഹൃത്ത് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. യു പി ഷാഫി കൊണ്ടോട്ടി കൊറോണ ബാധിച്ച് വിഷമത്തിലാണ്, ഷിഫാവിന് വേണ്ടി ദുആ ചെയ്യണം. മരണപ്പെട്ട ബന്ധുമിത്രാദികൾക്ക് പ്രത്യേകം ദുആ ചെയ്യാൻ. ജോലി അന്വേഷകരായി അതോടൊപ്പം ജോലി നഷ്ടപ്പെട്ടുമായ എല്ലാവർക്കും ഹയർഹയർ ജോലി ശരിയായി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. ഓൺലൈനിലൂടെ ഒരുപാട് ആൾക്കാർ ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. കടം കൊണ്ട് വലഞ്ഞൊരു സുഹൃത്ത് വിടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ഒരു സഹോദരിയുടെ പിതാവ് നാളെ കുഴൽക്കിണർ കുഴിക്കുന്ന കാര്യത്തിലേക്ക് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ആ സഹോദരി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റന്നാളൊരു ബിസിനസ് തുടങ്ങുന്നുണ്ട്, അതും ഹയറിലാവാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ജോലി രാജിവെച്ച് നാട്ടിൽ പോവുകയാണ്, എല്ലാം റാഹത്തിലും സന്തോഷത്തിലാവാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. സ്ഥാപനത്തിൽ ഹയറും വർക്കത്തിനും അതോടൊപ്പം വിസ അടിച്ച് കിട്ടുവാനും ദുആ ചെയ്യണം. ശാരീരികവും സാമ്പത്തികവും മാനസികമായ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ. വീടുപണി പൂർത്തിയാവാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. കോവിഡ് പോസിറ്റീവായിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ദുആ ചെയ്യാൻ വേണ്ടി അവരുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നെഗറ്റീവ് ആവേണ്ടി പ്രത്യേകം ദുആ ചെയ്യാം. വിസിറ്റ് വിസയിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് ഹയറായ ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട്. ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവത്തിനായി ദുആ ചെയ്യാൻ. എക്സാം നേരിടുന്നവർക്ക് നല്ല വിജയത്തിനായി ദുആ ചെയ്യണം. മക്കളില്ലാത്തവർക്ക് സ്വാലിഹ്യങ്ങളായ മക്കളുണ്ടാവാനും ഉള്ള മക്കൾ സ്വാലിഹ്യങ്ങളാവാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ. വിവാഹം ശരിയാവാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെ ദീർഘായുസ്സിനും മാഫിയത്തിനും, മരണപ്പെട്ടവർക്ക് മഖ്ഫിറത്തിനായി ദുആ ചെയ്യാൻ. ഞായറാഴ്ച കുടുംബം നാട്ടിൽ നിന്ന് വരുന്നുണ്ട്, അവർക്ക് പനിയൊക്കെ ഉണ്ട്, അപ്പോൾ ടെസ്റ്റൊക്കെ നെഗറ്റീവായി കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. സുഹൃത്തിൻ്റെ ഭാര്യ പ്രസവത്തിന് അടുത്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ അവർക്ക് കോവിഡ് പോസിറ്റീവാണ്. എല്ലാം റാഹത്തിലാവാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ജസാക്കുമുല്ലാഹു ഖൈറ. ബിസ്മില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഷിഫ നൽകട്ടെ. ഒരുപാട് കോവിഡ് കേസുകളുണ്ട്. ഷിഫയ്ക്ക് നമ്മൾ മരുന്ന് കുടിക്കണം, പാരസെറ്റമോളും പിന്നെ ബാക്കിയുള്ള ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടുകൂടെ
റുഖിയ ചെയ്യണം. റുഖിയ ചെയ്യുക എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ പ്രത്യേകിച്ച് 7 തവണ കുടിക്കുന്ന വെള്ളത്തിലേക്കോ പാനീയത്തിലേക്കോ തേനിലേക്കോ സംസത്തിലേക്കോ ഭക്ഷണത്തിലേക്കോ നിങ്ങൾ ഗുളികയിലേക്കോ ആണെങ്കിലും 7 തവണ ഫാത്തിഹ ഊതിയിട്ട് മന്ത്രിച്ച് ഊത്. ഈ മന്ത്രിച്ച് ഊത എന്താ? മന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ മെല്ലെ ഊതുക എന്നാണ് അതിനർത്ഥം. മെല്ലെ ഊതിയിട്ട് ഊതുക, അതിനാണ് റുഖിയ എന്ന് പറയാം. അത് ചെയ്തിട്ട് നിങ്ങൾ മരുന്ന് കുടിച്ചോളൂ അതോടുകൂടെ. അപ്പോൾ അതിന് ഷിഫ അള്ളാഹു എളുപ്പാക്കി തരും. ഇതൊക്കെ അള്ളാഹുവിലേക്ക് മനുഷ്യനെ അടുപ്പിക്കാനുള്ള വഴികളാണ്. ഏത് അസുഖം വന്നാലും മുസീബത്തോ ഇതൊക്കെ അതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? വെറും മെഡിസിനിലേക്ക് മാത്രം എന്ത് ചെയ്യരുത്, ചിന്ത കൊടുക്കണ്ട. മെഡിസിൻ ചെയ്യണം, മെഡിസിന് ഉപയോഗിക്കും വേണം, അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? റുഖിയയും മുഅ്മിനീങ്ങൾ ചെയ്യണം. സ്വഹാബിയത്തുകളിൽ, സ്വഹാബിയത്ത് വനിതകളിൽപ്പെട്ട ഒരു സ്വഹാബിയത്തുണ്ട്. ഇമാം ബുഖാരി തങ്ങളൊക്കെ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരുന്ന ഉമ്മു സുലൈമാൻ അഷ്ഷിഫ ബിൻതു അബ്ദുല്ലാഹിൽ അദവിയ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ഹഫ്സ ബീവിയുടെ ടീച്ചറാണ്. ഹഫ്സ ബീവിക്ക് എഴുത്തും അക്ഷരമാലയും അക്ഷരവും എഴുത്തും വായിക്കലൊക്കെ പഠിപ്പിച്ചു കൊടുത്ത മഹദിയാണ് ഷിഫ ഉൽ അദവിയ റളിയല്ലാഹു അൻഹ. അവർ ചികിത്സ നടത്തിയിരുന്നൊരു പെണ്ണാണ്, ഒരു മഹദിയാണ് ഷിഫ. അവരെ ഉമ്മു സുലൈമാൻ എന്നറിയുടെ പേര് ലൈല എന്നാണ്, പക്ഷെ അറിയപ്പെട്ടത് ഷിഫ എന്ന്, അഷ്ഷിഫ ബിൻതു അബ്ദുല്ലാ അൽ അദവിയ റളിയല്ലാഹു തആല അൻഹ. അവരുടെ ഭർത്താവ് ഷുറഹ്ബീൽ ബിൻ ഹബീബ് റളിയല്ലാഹു അൻഹു ആണ്. നബിതങ്ങളുടെ കാലത്ത് ഹിജ്റയുടെ മുമ്പ് ഇസ്ലാം സ്വീകരിച്ചു, മദീനത്തേക്ക് വന്ന് ഹിജ്റ ചെയ്തു. നബിതങ്ങൾ അവരുടെ അടുത്ത് നബിതങ്ങൾ വിശ്രമിക്കാൻ വേണ്ടി അവർക്കൊരു മജ്ലിസ് ഉണ്ടായിരുന്നു. ആ മജ്ലിസിൽ പോയി നബിതങ്ങൾ ഇരിക്കാറുണ്ട്. ഉച്ചക്ക് നബിതങ്ങൾ വിശ്രമിക്കുന്ന നേരം ആ മജ്ലിസിൽ വിശ്രമിക്കാറുണ്ട്. അങ്ങനെ അവർ നബിയോട് വന്ന് പറഞ്ഞു, നബിയെ, ഞാൻ ജാഹിലിയ കാലത്ത് ചികിത്സിക്കുന്ന ഒരു പെണ്ണാണ്. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, എന്താ ചികിത്സ അങ്ങ് ചെയ്യുന്നത്? അപ്പോൾ അവർ മഞ്ഞളുണ്ടല്ലോ, മഞ്ഞൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സ. അവർ സ്കിന്നിൻ്റെ അസുഖത്തിനൊക്കെ ചികിത്സിച്ചിരുന്നു. അപ്പോൾ മഞ്ഞൾ എടുത്തിട്ട് അരച്ചിട്ട് അതിൽ പ്യൂറായിട്ടുള്ള വിനെഗർ, വിനെഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയില്ലേ സുർക്ക അല്ലേ, ആ പ്യൂർ വിനെഗർ അതിലേക്ക് ആഡ് ചെയ്തിട്ട് മുറിവുള്ള ഭാഗത്ത് തേച്ച് കൊടുക്കും. ഇത് നബിയെ എനിക്ക് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. അവർ ചെയ്തിരുന്ന ചികിത്സ എനിക്ക് പറ്റുമെന്ന് തങ്ങൾ പറഞ്ഞു, നിങ്ങളത് ചെയ്തോളൂ, അതോടൊപ്പം ഞാൻ നിങ്ങൾക്കൊരു റുഖിയയും പഠിപ്പിച്ചു തരാം. അദ്ഹിബിൽ ബസ റബ്ബൻ നാസ് ഇഷ്ഫി അന്ത ഷാഫി, അവർക്ക് അത്രേ പഠിപ്പിച്ചു കൊടുത്തത്. വേറെ ദുആകൾ അദ്ഹിബിൽ ബസ റബ്ബൻ നാസ് ഇഷ്ഫി അന്ത ഷാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക ഷിഫാ അല്ലാ യുഗാദിറു സഖമം വലാ അലമ. അവരോട് പറഞ്ഞു, നിങ്ങൾ ഇത് ചൊല്ലിയിട്ട് എന്ത് ചെയ്യണം, ഈ മരുന്ന് കൊടുത്തോളൂ, അള്ളാഹു ഷിഫ തരുന്ന. ഭയങ്കര പറക്കത്തായിരുന്നു. സ്വഹാബിയത്തുകൾ അവരുടെ അടുത്ത് വന്നിട്ട് മരുന്ന് വാങ്ങിപ്പോകാറുണ്ട്, അവരുടെ രോഗം ശിഫയാവാറുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു മദീനയിലെ മാർക്കറ്റിൻ്റെ ഇൻചാർജ് ഏൽപ്പിച്ചിരുന്നത് ഈ മഹദിക്കാണെന്ന. മദീനയിലെ കച്ചവടക്കാർ തമ്മിലുള്ള തർക്കം തീർക്കാനുള്ള മധ്യസ്ഥം പറയൽ ഈ മഹദിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു മഷൂറ ചെയ്യുമ്പോൾ ഷിഫ ബീവി എന്ത് പറയുന്നു എന്നാണ് ചോദിക്കുക, അവരോട് അഭിപ്രായം ചോദിക്കാൻ പറഞ്ഞേക്കും. അങ്ങനത്തെ ഒരു മഹദിയാണ്, ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിരുന്നു, ഭയങ്കര ബുദ്ധിമതിയാണ്, ചികിത്സിക്കുന്ന മഹദിയാണ്. പക്ഷെ നബി തങ്ങൾ പറഞ്ഞു, ചികിത്സിച്ചോളൂ, കൂടെ എന്ത് ചെയ്യണം, ഒന്ന് റുഖിയ ചെയ്ത്. അപ്പോൾ അവർ 7 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലും, അദ്ഹിബിൽ ബസ റബ്ബൻ നാസ് ഇഷ്ഫി അന്ത ഷാഫി, എന്നിട്ട് ആ മരുന്നിലേക്ക് ഊതിയിട്ട് അവർക്കറിയുന്ന പച്ചമരുന്നുകൾ കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്തിരുന്നു. ആ ചികിത്സ എൻ്റെ ഭാര്യ ഹഫ്സ ബീവിക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും വേണം എന്ന് നബി തങ്ങൾ ആ മഹദിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷിഫ ബിൻതു അബ്ദില്ലാ അൽ അദവി റളിയല്ലാഹു അൻഹ. അപ്പം എന്ത് ചെയ്യുക, മരുന്ന് ഏതായാലും ഇപ്പം ജലദോഷം പനിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തൊണ്ടവേദന ഉണ്ടെങ്കിലൊക്കെ എന്തായാലും നമ്മൾ മരുന്ന് കുടിക്കും. അതിൻ്റെ കൂട്ടത്തിൽ മിനിമം 7 ഫാത്തിഹ ഊത, 7 തവണ അദ്ഹിബിൽ ബസ റബ്ബൻ നാസ് ഊത, അല്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മാത്രം 7 തവണ, അത്രേ പറ്റൂ. അങ്ങനെ 7 തവണ ആയത്തിൽ കുറിച്ച് ചോദിക്കോളൂ. ഇതൊക്കെ ഷിഫാന് കാരണമാണ്. അള്ളാഹു എല്ലാ രോഗികൾക്കും ഷിഫ നൽകട്ടെ, നമുക്കൊക്കെ അള്ളാഹു ഷിഫ നൽകട്ടെ. നമ്മൾ പോലും അറിയാത്ത രോഗം നമ്മുടെ തടിമുണ്ടാവും, പിന്നെ അവസാനം വരെ സ്റ്റേജ് 4 എത്തിക്കണ് നമുക്കറിയില്ല. നമ്മളെ വേത്തുണ്ടാവും, നമ്മുടെ ദേഹത്തുണ്ടായിരിക്കാം. അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക, പടച്ചവനെ, മാരകങ്ങളായ എന്തെങ്കിലും അസുഖങ്ങൾ ആർക്കെങ്കിലും ഈ സദസ്സിലിരിക്കുന്നവരോ നമ്മുടെ പരിപാടി കേൾക്കുന്നവരോ പിന്നീട് കേൾക്കുന്നവരോ നമ്മളുമായി ദുആ വസിയത്ത് ചെയ്ത ആൾക്കാർക്കോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹുവേ, അള്ളാഹുവേ, നീ അതെടുത്ത് നീക്കി വൃത്തിയാക്കി ആഫിയത്ത് നിലനിർത്തി തരണേ പടച്ചവനെ. ആമീൻ യാ റബ്ബൽ. എല്ലാ രോഗികൾക്കും അള്ളാഹു ഷിഫ നൽകട്ടെ. ഇന്നത്തെ പായസവും ഇതിൻ്റെ ചീരിനിയും ഒരു മഹദിയുടെ ഒരു ഹജ്ജ അൽ മർഹൂമ ഈമാൻ അല്ലേ, ഇമാൻ എന്ന പേരുള്ള ഒരു മഹദി, അവർ മരിച്ചുപോയി, നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ സ്പോൺസറായിരുന്നു ആ മഹദി, അവരുടെ പേരിൽ അവർക്ക്
അവർക്ക് ഖബറിലേക്ക് ഗുണം കിട്ടാൻ വേണ്ടി സ്വതക്ക ചെയ്തതാണ്. നമ്മുടെ ഇന്നത്തെ ഈ ചീരിനെയൊക്കെ അള്ളാഹു അമഹദിക്ക് മഗ്ഫിറത്ത് ചെയ്യട്ടെ. അവർ ചെയ്ത സർവ്വ നന്മകളും അള്ളാഹു സ്വീകരിക്കട്ടെ. അവരുടെ കുടുംബത്തിന് അള്ളാഹു മനസ്സമാധാനം നൽകട്ടെ. അള്ളാഹു അവർക്കും നമുക്കും എല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകട്ടെ. മരിച്ചുപോയ എല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകട്ടെ. നമ്മൾക്കും അള്ളാഹു സ്വർഗം നൽകട്ടെ. ഖബർ ജീവിതം അള്ളാഹു സ്വർഗതുല്യമാക്കി കൊടുക്കട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദി വഅലാ ആലി സയ്യിദിന വമൗലാന വഹബീബിന മുഹമ്മദ്. അർഹമുർ റഹീമീനായ മാലിക്കുൽ മുലൂഖായ അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നാ നശ്ഹദു അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, നിന്റെ ഇസ്മുൽ അദമിനെ മുന്നിട്ട് ചോദിക്കുകയാണ് അല്ലാഹുവേ. اللهم انا نسالك بانك انت الله لا اله الا انت وحدك لا شريك لك الاحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا احد. اللهم ഇനി ഞങ്ങൾക്ക് പുറത്തു തരണേ റബ്ബേ, ഇനി ഞങ്ങൾക്ക് മാപ്പ് നൽകണേ ഇവിടച്ചവനേ, ഞങ്ങളോട് ക്ഷമിക്കണേ റബ്ബേ, ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളോട് ക്ഷമിക്കണേ ഇവിടച്ചവനെ, ഞങ്ങൾക്ക് മാപ്പ് നൽകണേ റബ്ബേ, ഞങ്ങൾക്ക് മാപ്പ് ദാ റഹ്മാനേ, ഞങ്ങളോട് പൊറുക്കണേ റബ്ബേ, ഞങ്ങളോട് ദേഷ്യപ്പെടരുതേ അല്ലാഹ്, ഞങ്ങളോട് കോപിക്കരുതേ ഇവിടച്ചവനെ. ഈമാൻ ഞങ്ങളുടെ കൽബിലേക്ക് ഉറപ്പിച്ചു തരണേ റബ്ബേ. ഈമാൻ ഉറക്കാതെ ഒരു മരണം ഞങ്ങൾക്ക് വരല്ലേ ഇവിടച്ചവനെ. അല്ലാഹു ഞങ്ങൾ പഠിക്കുന്നവരാണ്, അറിയാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവിടച്ചവനെ. ഞങ്ങൾക്ക് മുതഅല്ലിമീങ്ങളാണ് അള്ളാഹുവേ. ഇൽമ് കിട്ടുമ്പോഴല്ലേ ഇവിടച്ചവനെ നിന്നെക്കുറിച്ച് അറിയാൻ കഴിയുള്ളൂ റബ്ബേ. ഒരുപാട് അറിവുകൾ ഞങ്ങൾക്ക് കിട്ടി ഞങ്ങളുടെ ഈമാൻ ഉറക്കണം ഇവിടച്ചവനെ. ഈമാൻ ഉറപ്പിച്ചു തരണേ റബ്ബേ. ഈമാൻ അടിയുറപ്പിച്ച് നൽകണേ ഇവിടച്ചവനെ. അള്ളാഹുവേ, നിൻ്റെ അചഞ്ചലമായ നിൻ്റെ കുദറത്ത് കൊണ്ട് അള്ളാഹുവിനെ ഞങ്ങൾക്ക് യഖീനും ഇൽമും മാരിഫത്തും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, ദുനിയാവെന്ന് യാത്ര പിരിയാൻ നീ നിശ്ചയിക്കുന്ന പല കാരണങ്ങളും ഉണ്ടാകാം. നീ നിശ്ചയിക്കുന്ന സമയത്ത് അള്ളാഹു ഞങ്ങൾ ഇവിടെ നിന്ന് പോകേണ്ടവരാണ്. പക്ഷെ അതിന് മുമ്പ് നിന്നെ അറിയുക എന്ന മഅരിഫത്തുകയാ അല്ലാഹ്, നിന്നെക്കുറിച്ചുള്ള അറിവ്, അത് ഞങ്ങൾക്ക് കിട്ടാനുള്ള എല്ലാ വഴികളും ഞങ്ങൾക്ക് തുറന്നു തരണേ ഇവിടച്ചവനെ. അള്ളാഹുവെ, അത് യഥാർത്ഥ രീതിയിൽ ഞങ്ങൾക്കറിയാനുള്ള തോഫീക്ക് നൽകണേ ഇവിടച്ചവനെ. ബാല്യങ്ങളും മുതല്യങ്ങളുമായ വഴിപിഴച്ചവരുടെ മാർഗത്തിലേക്ക് എത്തിക്കരുതേ ഇവിടച്ചവനെ. സ്വാലിഹ്യങ്ങളുടെയും മുത്തഖിങ്ങളുടെയും മൻ അൻഅംത അലൈഹിം എന്ന് നീ പറഞ്ഞ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞ സജ്ജനങ്ങളുടെ മാർഗത്തിലേക്ക് എത്തിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങൾ രോഗികളാണ് അല്ലാഹ്, ശിഫ നൽകണേ പുടച്ചവനെ. ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ നൽകണേ റബ്ബേ. ഇവിടെ ദുആ വസിയത്ത് പ്രത്യേകം വായിച്ച് പറഞ്ഞ ആളുകൾ, അത് സുഹൃത്ത് ഷാഫി അടക്കമുള്ള ഒരുപാട് ആളുകൾ, ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരേണ്ടവർ, ഇവിടെ നാട്ടിൽ നിന്ന് ഖത്തറിലേക്ക് പോകേണ്ടവർ, അങ്ങനെ ഒരുപാട് ആളുകൾ പല സൗദിക്ക് പോകേണ്ടവരുണ്ട്, ഗൾഫ് രാജ്യങ്ങൾ പലയിടത്തേക്കും പോകേണ്ടവരൊക്കെ ടെസ്റ്റ് നെഗറ്റീവ് ആവാത്തതിൻ്റെ പേരിൽ, പോസിറ്റീവ് ആയതിൻ്റെ പേരിൽ യാത്രകളൊക്കെ താറുമാറായി കിടക്കണം. അള്ളാഹു അവർക്ക് ഖൈറായത് അള്ളാഹു നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. ഷിഫ നൽകണമേ തമ്പുരാനെ. ഒരുപാട് ആളുകൾ ഷിഫയിന് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അഷ്റഫ് സാഹിബ് പുത്തനങ്ങാടി, അവരുടെ ഒരു ബന്ധു, ഒരു പ്രായമുള്ള ഉമ്മ, അവർക്ക് ഷിഫയിന് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സലാമത്തിന് വേണ്ടി അള്ളാഹു നീ സലാമത്ത് നൽകണേ പടച്ചവനെ. നീ ആയുസിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഷിഫ നൽകണേ പടച്ചവനെ. അതല്ലെങ്കിൽ യഖീനോടുകൂടെ ഈമാൻ സലാമത്തായി ഖാത്തിമത്ത്, ഹസ്നുൽ ഖാത്തിമത്ത് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, അള്ളാഹുവേ മാരകങ്ങളായ രോഗങ്ങൾ വരാതെ ഞങ്ങളെ കാക്കണേ പടച്ചവനെ. ഒരുപാട് സഹോദര സഹോദരിമാർ അള്ളാഹുവേ ഓരോ കാര്യങ്ങൾക്കും ഡയഗ്നോസ് ചെയ്യുമ്പോൾ അത് മാരക രോഗങ്ങളുടെ വല്ല അടയാളങ്ങളും ഉണ്ടോ എന്ന് പേടിയിൽ കിടക്കുകയാണ്. അള്ളാഹുവേ 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 അള്ളാഹുവേ, ഞങ്ങളുടെ ഈ സദസ്സിൽ വെച്ചുകൊണ്ടുള്ള നിൻ്റെ കലാമും നിന്നെയും പരിചയപ്പെടുത്തുന്ന മുബാറക്കായ ബറക്കത്തുള്ള ഒരു മജ്ലിസിൽ നിന്നുകൊണ്ട് ചോദിക്കുകയാണ് അള്ളാഹുവേ. ഞങ്ങൾ പേടിക്കുകയോ ഞങ്ങൾ ഭയപ്പെടുകയോ ചെയ്യുന്ന അള്ളാഹുവേ, ഏതെല്ലാം രോഗങ്ങളുണ്ടോ അത്തരം രോഗങ്ങളിൽ നിന്നെല്ലാം, ഞങ്ങൾക്കറിയുന്നതും അറിയാത്തതുമായ മാരകങ്ങളായ അസുഖങ്ങളിൽ നിന്ന്, കിടപ്പിലായി പോകുന്ന വേദന കൊണ്ട് വിഷമിച്ചു പോകുന്ന അസുഖങ്ങളിൽ നിന്നൊക്കെ അള്ളാഹുവെ ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട ഈ സദസ്യരുള്ളവരും ഇവിടെ വരാറുണ്ടായിരുന്നവരും ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടവരും ഞങ്ങളുമായി ദുആരക്കാർ വസിയത്ത് ചെയ്തവരുമായി എല്ലാവർക്കും നീ കാവൽ നൽകണമേ അള്ളാഹ്. കാവൽ നൽകണേ പടച്ചവനെ, കാവൽ നൽകണേ റബ്ബേ. ഇവിടെ സഹോദര സഹോദരിമാരുണ്ട് പടച്ചവനെ. ഓരോരുത്തരുടെയും ശരീരത്തിൽ എന്തൊക്കെ വിഷമങ്ങളുണ്ടെന്ന് നിനക്കറിയാം. അള്ളാഹുവേ ഷിഫ നൽകണേ അള്ളാഹ്. ഈ നിമിഷം നീ ഷിഫ വിധിക്കണമേ തമ്പുരാനെ. വയറ്റിന് അസുഖങ്ങളൊരു സുഹൃത്ത് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു, ഷിഫ കൊടുക്കണേ പടച്ചവനെ. ഒരുപാട് ആളുകൾ വിഷമത്തിലാണ്, നീ ഷിഫ കൊടുക്കണേ റബ്ബേ. അള്ളാഹുവേ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന അവസ്ഥകൾ വരാതെ കാക്കണമേ റഹ്മാനെ. നിൻ്റെ റഹ്മത്തിൻ്റെ വഴികൾ ഞങ്ങളുടെ മുമ്പിൽ തുറക്കണമേ റബ്ബേ. നിൻ്റെ റിസ്ഖിൻ്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേ പടച്ചവനെ. അള്ളാഹുവേ ദാരിദ്ര്യം
ദാരിദ്ര്യത്തിലേക്കോ വിഷമത്തിലേക്കോ പോകാതെ കാക്കേണമേ തമ്പുരാനെ. ഞങ്ങളുടെ കച്ചവടങ്ങളിലും ജോലികളിലും ഏർപ്പാടുകളിലും യാത്രകളിലും ഞങ്ങൾ ഇരിക്കുന്നിടത്തും നടക്കുന്നിടത്തും അള്ളാഹുവേ നീ ബറക്കത്ത് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ ബറക്കത്ത് നൽകണേ റബ്ബേ. നാട്ടിലേക്ക് പോകുന്നവരുണ്ട്, നീ ഖൈറാക്കി കൊടുക്കണേ റബ്ബേ. തിരിച്ച് ജോലിയിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, അള്ളാഹു ഇവർക്ക് ഖൈറായി മൈഷത്ത് തരപ്പെടുത്തി കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹു ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, ഖൈറ് നീ നൽകണമേ റബ്ബേ. പുതിയത് അന്വേഷിക്കുന്നവരുണ്ട്, ജോലി മാറാൻ നിൽക്കുന്നവരുണ്ട്, ഖൈറ് നീ നൽകണേ പടച്ചവനെ. ഖൈറായ ജോലി നീ എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ. കച്ചവടങ്ങളിൽ നഷ്ടം വന്നവരുണ്ട്, അള്ളാഹുവേ നീ അതിന് പകരം ഖൈറ് നൽകണമേ തമ്പുരാനെ. കുടുംബങ്ങളിൽ സന്തോഷം നൽകണേ റബ്ബേ, മാനസികമായ സന്തോഷം നൽകണേ റബ്ബേ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ, അവരെ നല്ലവരാകണേ പടച്ചവനെ. കല്യാണപ്രായമെത്തി നിൽക്കുന്നവരുണ്ടല്ലോ, യോജിച്ച് ഇണകളെ കൊടുക്കണേ റഹ്മാനെ. വീടുപണി നടക്കുന്നവരുണ്ട്, തുടങ്ങിയവരുണ്ട്, തുടങ്ങാനിരിക്കുന്നവരുണ്ട്, എല്ലാവർക്കും നീ എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ വീടുകളിലൊക്കെ ഖൈറും ബറക്കത്തും നീ നൽകണമേ റഹ്മാനെ. ഈമാനും യഖീനും നൽകണേ റബ്ബേ, അദബും ഇസ്സത്തും നൽകണേ പടച്ചവനെ, ആഫിയത്തും സലാമത്തും നൽകണേ പടച്ചവനെ. അള്ളാഹുദൊക്കെ ഞങ്ങളുടെ ദുന്യാവാണ് അള്ളാഹുവേ. ഞങ്ങൾക്ക് മരിച്ചു പോകുമ്പോൾ ഈമാൻ നൽകണേ പടച്ചവനെ, ഞങ്ങൾക്ക് ഈമാൻ സലാമത്താക്കണേ പടച്ചവനെ. കലിമ ചൊല്ലാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. നാളത്തെ ഞങ്ങളുടെ ഖബർ നീ സ്വർഗമാക്കി തരണേ റബ്ബേ. ഞങ്ങൾ മരിച്ചുപോയ മുഴുവൻ ആളുകൾ ചെറുപ്പക്കാരുണ്ടല്ലോ, പ്രായം വളരെ കുറഞ്ഞവർ മരിച്ചുപോയി, പ്രായമുള്ളവർ മരിച്ചുപോയി, ഇടത്തരക്കാർ മരിച്ചുപോയി, കുട്ടികൾ മരിച്ചുപോയി. അള്ളാഹുവേ ഞങ്ങൾ കാത്തിരിക്കുകയാണ് എപ്പോഴാണെന്നറിയാതെ. അള്ളാഹുവേ അവർക്കും ഞങ്ങൾക്കും ഖബർ നീ സ്വർഗമാക്കണേ. അല്ലാ ഹിസാബ് എളുപ്പമാക്കണേ പടച്ചവനെ, ഹിസാബില്ലാതെ രക്ഷപ്പെടുന്നവരിൽ പെടുത്തണേ റഹ്മാനെ. മീസാൻ കനം തൂക്കണേ അള്ളാ. സിറാത്തിൽ മിന്നൽ പിണർ പോലെ കടക്കുന്ന ഭാഗ്യം നൽകണേ റബ്ബേ. ഖുർആൻ നാല് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ പെടുത്തണമേ റഹ്മാനെ. അല്ലാഹുമ്മ ജഅൽ ഖുർആന ഹുജ്ജത്തൻ ലനാ ലാ ഹുജ്ജത്തൻ അലൈനാ. اللهم اجعل القران حجه لنا لا حجه علينا. اللهم اجعل القران حجه لنا لا حجه علينا. اللهم اعتق رقابنا من النار. اللهم اعتق رقابنا من النار. اللهم اعتق رقابنا من النار. واغفر اللهم لنا ولوالدينا يا رب العالمين. اللهم ارحم الشيخ زايد والشيخ مكتوم وإخوانهما شيوخ الإمارات الذين انتقلوا إلى رحمتك، وافض عليهم من رحماتك ونفحاتك يا رب العالمين. اللهم احفظ رئيس الدولة، اللهم ألبسه لباس العافية، اللهم أيده وأيد نائبه وولي عهده وسائر حكام الإمارات، اللهم أيدهم بنصرتك يا رب العالمين. اللهم اجعل هذا البلد آمنا مطمئنا رخاء سخاء. اللهم احفظها من كل مكروه ما ظهر منها وما بطن يا رب العالمين. آمين آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون، وسلام على المرسلين، والحمد لله رب العالمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين، والحمد لله رب العالمين. جزاكم الله خيرا. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك واتوب إليك. السلام عليكم ورحمة الله وبركاته.